വിവിധ മാധ്യമങ്ങളിലൂടെ അറിയിക്കുകയും ചെയ്യുന്ന അഭിഷിക്തനായ പ്രിയ ദേവദാസൻ പാസ്റ്റർ ഷാജി എം പോൾ പവർ വിഷന്റെ സഭായോഗത്തിലൂടെയും അല്ലാതെയും നമ്മുടെ ലിവിംഗ് റൂമിൽ മിക്ക ദിനങ്ങളിൽ എത്തിച്ചേരുന്ന പ്രിയ ദേവദാസൻ അമേൻ. പ്രിയ ദേവദാസനെ ഈ ദിനങ്ങളിൽ നമ്മോട് ദൈവം തന്നത് ഓർത്ത് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. നമ്മുടെ കരങ്ങളെ പ്രിയ ദേവദാസനെ സ്വാഗതം ചെയ്യാം. എല്ലാവരും കരങ്ങളെ അടിച്ച് പ്രിയ ദേവദാസനെ സ്വാഗതം ചെയ്താട്ടെ. താങ്ക് യു. Thank you very much, Priya Devadasan and Pastor Shaji and Paul. ദൈവത്തിന് നന്ദിയോടെ ഞാനും സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ കൃപയാൽ അനുഗ്രഹീതമായിരിക്കുന്ന നല്ല രാത്രി, സർവശക്തനായ ദൈവത്തിന്റെ കൃപയാലും അനുഗ്രഹത്താൽ എനിക്ക് എന്റെ കർത്താവിനെ ദൈവത്തിന്റെ വചനം ഒരിക്കൽ കൂടെ ഉയർത്താനും പ്രസംഗിപ്പാനും സ്വർഗസ്ഥനായ പ്രിയ പിതാവ് എനിക്ക് തന്ന ഈ നല്ല അവസരത്തിനായി നിങ്ങളുടെ എല്ലാവരുടെയും നടുവിൽ ഇരുന്നു കൊണ്ട് ആദ്യമേ ഞാൻ കർത്താവിനെ വാഴ്ത്തുകയും വണങ്ങുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അനുഗ്രഹിക്കപ്പെട്ട ഈ സൂം മീറ്റിംഗിൽ എന്നിൽ ഒരു ദൈവകൃപയുണ്ടെന്നറിഞ്ഞ് എന്നെ സ്നേഹത്തോടെ ക്ഷണിച്ച് എനിക്ക് വേണ്ടി കാത്തിരുന്ന ദൈവസന്നിധിയിൽ പ്രതീക്ഷയോടെ ഈ അനുഗ്രഹീത മീറ്റിംഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം ശുശ്രൂഷയ്ക്കായി എനിക്ക് വിട്ടുതന്ന കർത്താവിന്റെ ദാസൻ കൂടി വന്നിരിക്കുന്ന ദൈവസഭ ദൈവമക്കൾ പങ്കാളികളായിരിക്കുന്നവർ ഇതിന്റെ ചുമതലക്കാർ എല്ലാവരോടുമുള്ള എന്റെ അഗൈതവുമായ കൃതജ്ഞതയും നന്ദിയും സ്നേഹത്തോടെ ഞാൻ ഒരു പ്രാവശ്യം കൂടി ദൈവസ്നേഹത്തിൽ അറിയിക്കുന്നു. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മാത്യു ജോർജ് അവർക്ക് ഇവിടുത്തെ കൂട്ടായ്മയും സഭയും എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു മിനിറ്റ് പോലും നിങ്ങൾക്ക് ലഭിക്കേണ്ടത് പാഴായി പോകാതിരിക്കാൻ പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധിയിൽ വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കാൻ കർത്താവ് ശരണപ്പെടുകയാണ്. ഇന്നും നാളെയും രണ്ട് ദിവസങ്ങൾ കർത്താവിന്റെ ദാസൻ ദൈവത്തിന് ശുശ്രൂഷയ്ക്ക് വേണ്ടി എനിക്ക് അനുവാദം തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ സന്നിധിയിൽ വിലയേറിയ ഒരു ആത്മീയ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന പ്രേരണ പങ്കുവെക്കാൻ ഞാൻ ആത്മാവിൽ ഒരുങ്ങുകയും ചെയ്യുകയാണ്. വചനത്തിലേക്ക് പ്രവേശിക്കുന്നതിനേക്കാൾ മുമ്പ് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം, ഇരിക്കുന്ന ആളുകളുടെ വിശ്വാസവും നമ്മുടെ പ്രതീക്ഷയുമാണ് ഈ ദൈവവചനത്തെ ദൂതുകളാക്കി മാറ്റുന്നത്. ദൈവമാണ് നമുക്ക് ദൈവത്തിന്റെ ദൂതുകളും ആലോചനകളും തരുന്നത്. ദൈവം നമുക്കത് അനുഗ്രഹപ്രദമായ രീതിയിൽ തരണമെന്നുണ്ടെങ്കിൽ ഇരിക്കുന്ന ജനത്തിന്റെ പ്രതീക്ഷ വലുതായിരിക്കണം. അതിന് തെളിവ് ഞാൻ പറയാം. ബൈബിളിൽ ഇല്ലാത്തൊരു കാര്യവും ഞാൻ ചിന്തിക്കാറുമില്ല, പറയാറുമില്ല. തെളിവ് ഞാൻ പറയാം. മറിയയുടെ വീട്ടിൽ കർത്താവായ യേശു പോയ വിവരം ലൂക്കോസിന്റെ സുവിശേഷത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. ഒരപ്രതീക്ഷിതമായിരിക്കുന്ന വിസിറ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം മനുഷ്യത്വത്തിൽ സ്തോത്രം ആ സക്കായുടെ വീട്ടിലെ കർത്താവ് ചെല്ലുന്നത്. കാരണം സക്കായി യേശുവിനെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചു, കേട്ട് കേൾവിയുണ്ട്. ഒരു മരത്തെ കയറിയിരുന്നു. സൺഡേ സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. യേശു ആ മരത്തിന്റെ ചോട്ടിൽ വന്നപ്പോൾ മുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, സക്കായി വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്നോട് കൂടെ നിന്റെ വീട്ടിൽ പാർക്കാൻ പോവാ. ഒരു സർപ്രൈസ് ആയിരുന്നു അത്. വാസ്തവത്തിൽ വേഗം ഇറങ്ങി വന്നു, വീട്ടിൽ ചെല്ലുക. ചുരുക്കം ചില ആളുകൾ മാത്രം, കർത്താവിന്റെ ശിഷ്യന്മാരുണ്ട്. യഹൂദ പശ്ചാത്തലത്തിലായിരിക്കാൻ അവരുടെ വീട്ടിൽ ഇന്നത്തെ പോലെ അണുകുടുംബം അല്ല. ഒരു അമ്മയും ഒരു കൊച്ചു മോനും മാത്രമുള്ള വീടായിരിക്കുകയല്ല. ഒരു സ്തോത്രം നല്ല കൂട്ടം കാണും അവിടെ എന്ന് ഞാൻ വിചാരിക്കുന്നു പശ്ചാത്തലം അനുസരിച്ച്. അപ്പൊ ഒരു ചെറിയ യോഗത്തിന്റെ ആൾക്കാർ ഈ സൂമിലുള്ളിടത്തോളം ആൾക്കാർ അതവിടെ പെട്ടെന്ന് യേശു ഒന്നും പറഞ്ഞ് കണ്ടേക്കാം. അവരോട് യേശു വളരെ ചുരുങ്ങിയ ചില കാര്യങ്ങൾ പറഞ്ഞു. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞതാണ്ട് ലൂക്കോസ് എഴുതിയിട്ടില്ല. ഇവനും അബ്രഹാമിന്റെ സന്തതി ആകാൻ ഈ വീടും രക്ഷ വന്നു എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. പക്ഷെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 19-ാം അധ്യായത്തിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 19:11 ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ലൂക്കോസ് 19:11 അവർ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഏത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ? യേശു പറയുന്ന വലിയ പ്രസംഗമൊന്നുമല്ല, യേശു പറയുന്ന ആ വീടിനോടുള്ള ദൂതുകൾ. ഇത് ഇരിക്കുന്ന ജനം കേട്ടോണ്ടിരിക്കുക. യേശു പറയുന്ന പ്രഭാഷണം എന്ന് നമുക്ക് പ്രഭാഷണം കേട്ടോണ്ടിരിക്കുമ്പോൾ കേൾവിക്കാരിൽ ഉണ്ടായ ഒരു വൈകാരികത ലൂക്കോസ് എഴുതാൻ മറന്നില്ല. അതെന്നെ പെട്ടെന്ന് കുറിവാക്യം വായിക്കുന്നതിനൊക്കെ ഒന്ന് പ്രേരിപ്പിച്ചു. അത് ഞാൻ പറഞ്ഞിട്ട് വാക്യം വായിക്കാൻ വേണ്ടി പോവാ. ഇത് അവർ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ യെരുശലേമിനെ സമീപിച്ചിരിക്കുകയാലും അതവിടെ കിടക്കട്ടെ. അടുത്തത്, ദൈവരാജ്യം ക്ഷണത്തിൽ വെളിപ്പെടുമെന്ന് അവർക്ക് തോന്നുകയാലും അവൻ ഒരു ഉപമ കൂടി പറഞ്ഞത് എന്തെന്നാൽ കേട്ടെ. അപ്പൊ യേശു സക്കായിയുടെ വീട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ കേൾവിക്കാർക്ക് തോന്നി. എന്ത് തോന്നി? ദൈവരാജ്യം ക്ഷണത്തിൽ വെളിപ്പെടുമെന്ന് തോന്നി. അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. എന്റെ കൂടെ നിങ്ങൾ സഹകരിക്കണം.
സൂമിലാന്ന് എനിക്കറിയാം, എങ്കിലും സ്തോത്രം അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്, അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. അപ്പൊ യേശു ദൈവോദനം പറഞ്ഞു തുടങ്ങിയപ്പോൾ കേൾവിക്കാർക്ക് തോന്നി, എന്ത് തോന്നി? ഇങ്ങേര് പറയുന്ന ഒന്നും ഈ തലമുറ പോലും നടക്കാൻ പോകുന്ന കാര്യമല്ല, ഇതൊക്കെ ചുമ്മാ ഉട്ടോപ്യൻ ആശയം എന്ന് തോന്നിയായിരുന്നെങ്കിൽ തീർന്നേ യോഗം, അന്നേരം തീർന്നേ, പപ്സും ചായം കുടിച്ചിട്ട് അന്നേരം വീട്ടിൽ പോയി. പക്ഷെ യോഗം നീണ്ടത് എങ്ങും വെളിപ്പെടാത്ത വെളിപ്പാടുകൾ സക്കായിയുടെ വീട്ടിൽ വെളിപ്പെട്ടത്, ലോകചരിത്രത്തിൽ ആരും പറയാത്ത ഉപമകൾ യേശു അവിടെ പറയാൻ സന്നദ്ധനായത്. കർത്താവിനിങ്ങനെ കഥ പറയാത്തതിന്റെ പേര് വീർപ്പൂട്ടിയിരുന്നത് കൊണ്ടല്ല, കേൾവിക്കാർക്ക് തോന്നി. എന്ത് തോന്നി? യേശുവിന്റെ പ്രഭാഷണം എന്താണ് നിങ്ങൾക്കറിയാലോ, ശ്രേഷ്ഠന്മാരായ തലനരച്ച ബൈബിൾ നിശ്ചയമുള്ള കർത്തദാസന്മാരെ പലരെയുമാണ് ഞാൻ സൂമി കാണുന്നത്, ഒരുപാട് പേര് നിങ്ങൾക്കറിയാലോ. എന്താണ് യേശുവിന്റെ പ്രസംഗ വിഷയം? സ്തോത്രം, മുഴ പോകുന്നതും രോഗശാന്തിയും ഒന്നും അല്ല യേശുവിന്റെ പ്രസംഗ വിഷയം. യേശു പ്രസംഗിച്ചത് ദൈവരാജ്യമാണെന്ന് എഴുതിയിട്ടുണ്ടല്ലോ, ദൈവരാജ്യം പ്രസംഗിക്കുന്നു. അപ്പൊ യേശുവിന്റെ പ്രസംഗ വിഷയം ദൈവരാജ്യമാണ്. അപ്പൊ യേശു പ്രസംഗിക്കുന്ന ദൈവരാജ്യം ഇപ്പോൾ സക്കായിയുടെ വീട്ടിൽ വെളിപ്പെടുമെന്ന് അവർക്ക് തോന്നി. ആ പ്രൈസറോ, മനസ്സിലായോ? ആ വീട്ടിൽ അത് വെളിപ്പെടുമെന്ന്, ക്ഷണത്തിൽ വെളിപ്പെടുമെന്ന് അവർക്ക് തോന്നി. ഇന്ന് രാത്രി ഞാൻ ആമുഖം പറയില്ല, ആയിരം പ്രസംഗം കേട്ടിട്ടുണ്ടായിരിക്കും, നൂറുകണക്കിന് യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരിക്കും, സ്തോത്രം. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവ് ഈ രാത്രി ചിലരോട് പറയുന്ന ദൂത് കേട്ടോളണം, ഇന്ന് രാത്രി പറയുന്ന കാര്യം നിന്റെ വീട്ടിൽ വെളിപ്പെടുമെന്ന്, ഇത് ദൈവത്തിന്റെ വചനമാണെന്ന്, ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണെന്ന്, ഇത് ആർക്കാണ്ടർക്കും വേണ്ടിയുള്ളതല്ല, എന്റെ വീട്ടിൽ ഈ രാത്രി ദൈവം പറയാൻ പോകുന്ന ദൂത് വെളിപ്പെടുമെന്ന് ആർക്ക് തോന്നുമോ, ആരത് വിശ്വസിക്കുമോ? അവർക്ക് വേണ്ടി ദൈവം വചനത്തിന്റെ കലവറ തുറന്നു. സ്തോത്ര ഹല്ലേലൂയ. അല്ലാത്തവർക്ക് ചിലപ്പോ ഇതൊരു ബോറടിയായി തോന്നിയാൽ, നാളെ സൂമി കയറാൻ ചിലപ്പോ തോന്നാതിരിക്കും, അതിപ്പോ എന്റെ കുഴപ്പമല്ല. നമ്മൾ തോന്നണം ഈ പറയുന്ന കാര്യങ്ങൾ ദൈവാത്മാവ് നിറവേറ്റിട്ടുണ്ട് എന്ന് വിമർശന മനസ്സോടല്ല, വിശ്വാസത്തിന്റെ ഹൃദയത്തോടെ തോന്നിയാൽ. സൂമിലിരിക്കുന്ന അമ്മമാരോടും പിതാക്കന്മാരോടും സഹോദരി സഹോദരന്മാരോടും കർത്തദാസരോടും പറയാം, ഇതെന്റെ സഭയിൽ നടക്കും, ഇതെന്റെ വീട്ടിൽ നടക്കും, ഇത് ഞാൻ പ്രാർത്ഥിക്കുന്ന എന്റെ പിള്ളേരുടെ വിഷയത്തിൽ നടക്കും, ഇത് എനിക്കുള്ള ദൂത, അല്ലെങ്കിൽ ഇന്ന് രാത്രിക്കാലം ഇവിടെ കയറിയിരിക്കേണ്ടി വരില്ലായിരുന്നു എന്ന് ദൈവത്തിന്റെ സന്നിധാനത്തിൽ ഉറപ്പിച്ചു പറഞ്ഞ് ആമീൻ പറഞ്ഞ് ഏറ്റെടുത്താൽ ഇത് ക്ഷണത്തിൽ നടക്കുമെന്ന് വിശ്വസിച്ചാൽ അത് സംഭവിച്ചിരിക്കും. ഹല്ലേലൂയ, അത് സംഭവിച്ചിരിക്കും. ഒരു തെളിവോടെ പറയാം, ഏതൊക്കെ അത്രയും ആകാംക്ഷയോടെ പറഞ്ഞു ശ്രദ്ധിക്കും. ലുസ്രയിൽ പൗലോസ് പ്രസംഗിക്കാൻ പോവാ, അപ്പോസ്തലപ്രവൃത്തി 14, ഒരുപാട് ആളുകൾ, അത് ഒരു 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 വലിയ കാലെ കൂട്ടി ബുക്ക് ചെയ്തിട്ടിരിക്കുന്ന ഒരു ഓഡിറ്റോറിയത്തിനകത്തോ ചർച്ച ഹോളിനകത്തൊന്നും അല്ല, പൊതുസ്ഥലത്ത് പ്രസംഗം നടക്കുക, പബ്ലിക്കാ കൂടിയിരിക്കുന്നു, ഒരുപാട് പേര് നിൽക്കുന്നു, പലരും ഇങ്ങനെ കമന്റ് ഒക്കെ പറഞ്ഞ് നിൽക്കുക. അപ്പോ അമ്മയുടെ ഉദരം മുതൽ മുടന്തനായ ഒരുത്തർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പ്രസംഗികന്റെ, നല്ല പ്രസംഗികനുടെ സ്വഭാവം കണ്ണടച്ച ഒരു പ്രസംഗിക്കുകയല്ല, അവരിരിക്കുന്ന ജനത്തെ മുഴുവൻ സൂക്ഷ്മ പരിശോധന നടത്തും. അപ്പൊ ജനത്തെ മുഴുവൻ പൗലോസ് എന്ന തർക്കമറ്റ പ്രഭാഷകൻ ദൈവരാജ്യം പ്രസംഗിക്കുക, യേശുവിനെ പ്രസംഗിക്കുക, പ്രസംഗിക്കുമ്പോൾ തന്നെ കേൾവിക്കാർ അടുക്കും ചിട്ടയുമായിട്ട് കസേര പിടിച്ചിട്ട് കൺവെൻഷൻ ഇരിക്കുമ്പോൾ ഇരിക്കുകയല്ല, ചെതറി നിൽക്കുക. ആ ചെതറി നിൽക്കുന്നതിനിടയിൽ പൗലോസിന്റെ കണ്ണുകൾ പരതി, ആളുകളുടെ പൾസ് എങ്ങനാണ്. പലരും സ്തോത്രം ഇതിനൊരു ആക്ഷേപത്തോടെ കാണുമ്പോൾ, പലരും ഇതിനെ അഹങ്കാരത്തോടെ കാണുമ്പോൾ, ചിലതിരിതിനെ ലാഘവത്തോടെ കാണുമ്പോൾ, സ്തോത്രം, ഒരാവശ്യക്കാരൻ മുടന്തന്റെ മുഖത്തേക്ക് പൗലോസിന്റെ കണ്ണുടക്കിപ്പോ തോന്നി, അവന് ഇത് കേട്ടപ്പോൾ സൗഖ്യമാകുമെന്ന് അവന് തോന്നി, അവന് വിശ്വാസം ഉണ്ടായി. ഉടനെ പ്രഭാഷകൻ പ്രസംഗം നിർത്തിയിട്ട് അവന്റെ അടുക്ക ചെന്നു. സ്തോത്ര ഹല്ലേലൂയ. അവന്റെ ശരീരത്തിൽ ദൈവത്തിന്റെ വിടുതൽ വ്യാപരിച്ചു. ഞാൻ വീണ്ടും പറയാം, ആയിരം പേരിരിക്കുന്ന യോഗത്തിൽ ആയിരം പേർക്കും വിടുതൽ കിട്ടണമെന്നില്ല. സ്തോത്രം, ഇത് കേൾക്കുമ്പോൾ ആരുടെ അകത്താണോ എനിക്കിത് ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നത്, അവൻ വന്നതുപോലെ പോകില്ല, അവൻ ഇങ്ങോട്ട് ഇരുത്താണ് വന്നതെങ്കിൽ അങ്ങോട്ട് അവൻ ചാടിയും തുള്ളിയും മടങ്ങിപ്പോകും. അപ്പോ പ്രസംഗത്തിന്റെ ഇടയിൽ നമുക്കൊരു ഭാഗതയത്വം, അത് വളരെ വിനീതമായി വിനിയോഗിക്കാൻ തയ്യാറായാൽ, വിശ്വാസത്തോടെ വിനിയോഗിക്കാൻ തയ്യാറായാൽ ദൈവാത്മാവ് നമുക്ക് വേണ്ടി അത് ചെയ്യുമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാന് എന്റെ ഹൃദയത്തിനകത്ത് ദൈവാത്മാവ് തന്ന ചിന്തയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. എഫേസ് ലേഖനം 6:18 വാക്യമാണ്. എഫേസ് ലേഖനം 6:18
പതിനെട്ടാമത്തെ വാക്യമാണ് ഈ രാത്രിയിലെ ചിന്തയ്ക്ക് വേണ്ടി. ഒരു പക്ഷേ ഇന്ന് രാത്രി തീർന്നില്ലെങ്കിൽ നാളെ രാത്രി കൂടെ ചിന്തിക്കാൻ വേണ്ടി. എന്റെ ഹൃദയത്തിനകത്തൊരു പ്രചോദനവും പ്രബോധന വാക്കുമായി ദൈവാത്മാവ് തന്നിരിക്കുന്നത്. ഞാൻ ആ വാക്യം വായിക്കാൻ വേണ്ടി പോവുകയാണ്. 6:18 ബൈബിൾ എല്ലാവരും നിർത്തി ആ ഭാഗത്തേക്ക് ദയവായിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടി വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. 6:18 നോക്കൂ, ഇവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു അതിനായി ജാഗരിച്ചു കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണുകയും. പ്രാർത്ഥനയെ പരാമർശിക്കുന്ന ഒരു വാക്യമാണ്. 2020 തുടക്കങ്ങളിൽ കൊറോണ വൈറസ് ലോകത്തെ മുഴുവൻ വല്ലാതെ ഗ്രഹിച്ചപ്പോൾ ആളുകളെല്ലാം വീട്ടിൽ ഒതുങ്ങിയപ്പോൾ അടുത്തിടയ്ക്ക് ദൈവദാസന്മാരുടെ ഇടയിലെല്ലാം ഒരു ചിന്തയും ചർച്ചയും ഉണ്ടായി. ദൈവമക്കളായിരിക്കുന്ന ആളുകൾ കൊറോണ വ്യാപരിച്ച സമയത്ത് സർക്കാരുകൾ സർക്കാരിന്റെ പണി ചെയ്തു, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് രാപ്പകൽ തന്നെ അവരുടെ പണി ചെയ്തു, പോലീസ് ഡിപ്പാർട്ട്മെന്റ് അവരുടെ ഉത്തരവാദിത്വം ജീവനെ തണവൽ ഗണിച്ചുകൊണ്ട് ഈ കൊറോണ പാറിപ്പറന്ന് നടക്കുമ്പോഴും കുഞ്ഞുങ്ങളും കുടുംബങ്ങളും അവരൊന്നും വീട്ടിലിരിക്കാതെ യൂണിഫോം ധരിച്ച് നട്ടുച്ച വെയിലത്ത് സ്തോത്രം അപകടകരമായിരിക്കുന്ന മേഖലയിൽ പകർച്ചവ്യാധി പടർന്നു പിടിക്കുമ്പോഴും അവരവരുടെ പണി ചെയ്യുന്നു. സ്തോത്രം, ലോകത്തിലെ മുഴുവൻ ആളുകൾ, സർക്കാരുകൾ, എല്ലാ വകുപ്പുകളും അവരുടെ പണി ചെയ്യുന്നു. സഭ ഈ കാലഘട്ടത്തിൽ വീണ്ടെടുക്കപ്പെട്ടവർ എന്ത് ചെയ്യുകയായിരുന്നു എന്നൊരു ചോദ്യം വളരെ പ്രസക്തമായിരുന്നു. നിങ്ങളുടെ കാലുകളിൽ എത്തിയൊന്നറിയല്ല, ദൈവദാസന്മാരൊക്കെ ചർച്ച ചെയ്തൊരു വിഷയമാണ്. എന്തായിരുന്നു കഴിഞ്ഞ 10-11 കർത്താവിന്റെ മണവാട്ടി സഭ ചെയ്തത്? രാഷ്ട്രീയക്കാർ അവരുടെ പണി ചെയ്തു, ക്ലബ്ബുകാരും അല്ലാത്ത ആളുകളൊക്കെ പാൻഡമിക് ആയിരിക്കുന്ന സിറ്റുവേഷനിൽ മാസ്ക് സൗജന്യമായി കൊടുക്കുന്നു, മാസ്ക് തയ്ച്ചു കൊടുക്കുന്നു. ലോക്ക്ഡൌണിലായിപ്പോയ ക്വാറന്റൈനിലായി പോയിരിക്കുന്ന ആളുകൾക്ക് ആഹാരം പാകം ചെയ്തു കൊടുക്കും. എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നത് സാധാരണക്കാരും പോലും. സഭ എന്ത് ചെയ്തു എന്ന ചോദ്യം വന്നു. ആ ചോദ്യത്തിന് പല വിധത്തിലെ മറുപടി വന്നു. അന്ന് മെജോറിറ്റി ജെനുവിൻ ആയിരിക്കുന്ന ചില വാർത്തകൾ വന്നത് ഇങ്ങനെയാണ്. ഒരുപാട് ആളുകളെ ദൈവമായ കർത്താവ് ഏറെ പ്രാർത്ഥിപ്പിച്ചു. വീടുകളിൽ യോഗവും കാര്യങ്ങളും ഹോളുകളൊന്നും ഇല്ലായിരുന്നെങ്കിലും ഒത്തിരി ആളുകൾ വടക്കേ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ ഒരു അണ്ടർഗ്രൗണ്ട് റിവൈവൽ നടക്കാൻ ആരംഭിച്ചു. ഒത്തിരി ആളുകൾ മണിക്കൂറുകൾ പ്രാർത്ഥിച്ചു. ചിലർ പിന്നെ എന്ത് കിട്ടിയാലും ടി വി കണ്ട് വാട്സാപ്പും ഇരുന്ന് നോക്കുന്ന ആൾക്ക് അവരെ വിട. അല്ലാത്ത ഒരു കൂട്ടം ആളുകൾ ഏറെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ലോകം തുറന്നിട്ടും നിർത്താതെ കണ്ടിന്യൂ ആയി കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. വന്ന് തുടങ്ങിയ സൂമിലെ മീറ്റിംഗ് ഒക്കെ ഇപ്പൊ ചെറിയ ചെറിയ രീതി തുടങ്ങിയെങ്കിലും ഇപ്പോഴും 250-280 ദിവസങ്ങളൊക്കെ പിന്നിട്ട് ഇന്നും ആളുകൾ കയറി ഇരുന്ന് ഒരു പ്രാർത്ഥന പ്രഹസനമായിട്ടല്ല കൊണ്ടുപോകുന്നുമുണ്ട്. പ്രാർത്ഥന അനിവാര്യമായിരിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് ജനത്തെ വേദ അധ്യാപകരല്ല ദൈവത്തിന്റെ ആത്മാവ് പഠിപ്പിച്ചു. അങ്ങനെയുള്ളവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ആ പ്രാർത്ഥനകൾ സജീവമായി കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയെ ഈ വർഷം ഏറെ വലുതായി കാണുന്ന ആളുകൾക്ക് വേണ്ടി ദൈവസഭയോട് പരിശുദ്ധാത്മാവ് പൗലോസിനെ കൂടി എഴുതിയ ഈ വാക്യത്തിനകത്തൊരു ശ്രദ്ധേയമായിരിക്കുന്ന ചിന്തയിലേക്ക് നിങ്ങളുടെ വീക്ഷണത്തെ ഞാൻ കൊണ്ടെത്തിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. എഴുതിയിരിക്കുന്ന വാക്കിന്റെ ചിന്തകമായിരിക്കുന്ന ഭാഗം മാത്രം ഒന്നുകൂടെ ഞാൻ വായിച്ചിരിക്കുക. പൗലോസ് പറയുന്നു, ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു. ആ വാക്ക് മാത്രമാണ് ചിന്തയ്ക്ക് ആധാരമായി എടുക്കുന്നത്. ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു. അപ്പൊ സഭയോടുള്ള ആഹ്വാനമാണ് എഫേസ്യ ലേഖനത്തിൽ പറയുന്നത്. എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഇന്നാര് മാത്രമേ പ്രാർത്ഥിക്കാവുന്നൊന്നുമില്ല, ആർക്കും പ്രാർത്ഥിക്കാം. പ്രാർത്ഥന ഒരു കോമൺ സബ്ജക്റ്റ് ആണ്. ലോകത്തിലെ 99.99% ആളുകളും ആരോടെങ്കിലും ഒക്കെ പ്രാർത്ഥിക്കുന്നു. ചിലപ്പോ കല്ലിനോടും മണ്ണിനോടായിരിക്കാം. ഇത് മനുഷ്യന്റെ മനസ്സിൽ കിടക്കുന്ന ഒരു സ്തോത്രം വലിയ അറിവാണ് പ്രാർത്ഥന എന്ന്. ആരോടെങ്കിലും ഒക്കെ പ്രാർത്ഥിക്കും. ഇത് ആരോടെങ്കിലും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ല പരാമർശിക്കുന്നത്, സഭയോട് പറഞ്ഞിരിക്കുന്നതാണ്. ആ വാക്കുകൾ ശ്രദ്ധിച്ചേ, സഭയോട് പറയുകയാണ്. സഭ എപ്പ പ്രാർത്ഥിച്ചാലും, ഏത് നേരത്ത് പ്രാർത്ഥിച്ചാലും ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട്. നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്നുകൂടെ പറയാം, സഭയുടെ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താ? മറ്റു ചില ജാതികളെക്കാൾ, മറ്റു ചില സമുദായങ്ങളെക്കാൾ, മറ്റു ചില സ്തോത്ര പ്രാർത്ഥനകളെക്കാൾ ദൈവസഭയുടെ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താ? അതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന സ്തോത്രം പ്രത്യേകമായിരിക്കുന്ന ഭാഗം.
സഭയുടെ പ്രാർത്ഥനയുടെ പ്രത്യേകത. അങ്ങനെ പറയുമ്പോൾ നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് തന്നെ പ്രാർത്ഥനകളെ ഒന്ന് കാറ്റഗറൈസ് ചെയ്യേണ്ടി വരും. യേശു ക്രിസ്തു പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നാണ് അവർ വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ഒരു പോയിന്റ് ഇട്ട് എഴുതെങ്കിൽ എഴുതാം, വേദപുസ്തകത്തിൽ നിന്ന് എഴുതാം, ജാതികളുടെ പ്രാർത്ഥന. അപ്പൊ അവര് പ്രാർത്ഥിക്കുന്നുണ്ട്, അവരുടെ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥന പോലെയല്ല, നമ്മൾ അവരെ പോലെ പ്രാർത്ഥിക്കാനും പാടില്ല എന്ന് യേശു പറഞ്ഞു. അപ്പൊ അവരുടെ പ്രാർത്ഥനയും നമ്മുടെ പ്രാർത്ഥനയും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ജാതികൾ എന്ന് പറഞ്ഞാൽ ആരാ? സഭയ്ക്ക് വെളിയിൽ മൂന്ന് കൂട്ടം ആളുകളെ ഇപ്പോഴുള്ളൂ: ഒന്ന് യഹൂദന്മാർ, രണ്ട് സഭ, മൂന്ന് ജാതികൾ. ഇങ്ങനെ മൂന്നായിട്ട് ലോകത്തെ തിരിച്ചിരിക്കുകയാണ്. അതിനെ ഒന്നുകൂടെ ആത്മീക ഭാഷയെ പറഞ്ഞാൽ ലോകത്തിൽ ഇന്ന് രണ്ടു തരം ആൾക്കാരെ ഉള്ളൂ. പൗലോസിന്റെ ഭാഷയെ പറഞ്ഞാൽ, പരിശുദ്ധാത്മാവിന്റെ ഭാഷയെ പറഞ്ഞാൽ, ഒന്ന് രക്ഷിക്കപ്പെടുന്നവരും രണ്ട് നശിച്ചു പോകുന്നവരും. പൗലോസ് കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ ഒന്നിലധികം പ്രാവശ്യം ആ വാക്ക് പറഞ്ഞു, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിച്ചു പോകുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് സൗരഭ്യവാസനയാണ്. മറ്റൊരു ഭാഗത്ത് പറഞ്ഞു, ക്രൂശിന്റെ വചനം രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയും നശിച്ചു പോകുന്നവർക്ക് പോഷത്വമാണ്. അപ്പൊ ലോക ജനതയെ 800 കോടിയോളം ആളുകൾ ഇന്ന് നമ്മുടെ തലമുറയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഈ 800 കോടി ആളുകളെ വേദപുസ്തകം രണ്ടായി തിരിക്കുന്നു. മതങ്ങളും രാഷ്ട്രങ്ങളും വിവിധ തൊലിയുടെ കളറും ജനിച്ച വീടിന്റെ കുലവും ഗുണവും ഒക്കെ നോക്കി പലതായിട്ടിരിക്കുമ്പോൾ ദൈവവും ദൈവത്തിന്റെ വചനവും മനുഷ്യരാശിയെ രണ്ടായി തിരിക്കുന്നു. ഇന്ന് യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിന് ശേഷം നിങ്ങൾ സുവിശേഷം പറയുന്നവരാണെങ്കിൽ, സുവിശേഷ തൽപരരാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലൊന്ന് കരുതിയിരിക്കണം. പൊതുജനത്തോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ അവരെ ബോധിപ്പിക്കണം. സ്വത്രം രണ്ട് തരം ആളുകളെ ക്രിസ്തുവേശുവിന്റെ ക്രൂശുമരണത്തിന് ശേഷമുള്ളൂ. അത് മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല, സാമ്പത്തികത്തിന്റെ അടിസ്ഥാനത്തിലല്ല, ജാതി വ്യവസ്ഥയിലല്ല, പിന്നെയോ ക്രൂശിന്റെ വ്യവസ്ഥയിലാണ്. എന്താണ് അതിന്റെ പ്രത്യേകത? ഒന്നുകിൽ നശിച്ചു പോകുന്നവർ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്നവർ, ഈ രണ്ടു കൂട്ടരേ ഉള്ളൂ. എന്നെ കേൾക്കുന്നത്, സ്വത്രം ഇത് റെക്കോർഡർ പ്രോഗ്രാമാണ്. ഒരു പക്ഷേ സഭയുടെ ഈ പ്രോഗ്രാം ഈ സ്വതന്ത്ര മീഡിയയിൽ, ഇന്നത്തെ ആധുനിക മീഡിയയിൽ കടക്കുമ്പോൾ ആരെങ്കിലും ഏതെങ്കിലും കാലം തുറന്നു നോക്കുമ്പോൾ നിങ്ങൾ ആശങ്കപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കത് ഗ്രഹിക്കാൻ വേണ്ടി പറയുന്നു. നിങ്ങൾ എവിടെ ജനിച്ചാലും നിങ്ങൾ ഏത് മതത്തിന്റെ ഭാഗമാണെന്ന് സർട്ടിഫിക്കറ്റിൽ എഴുതി വെച്ചാലും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ രണ്ട് കൂട്ടരേ ഉള്ളൂ: ഒന്നുകിൽ നശിച്ചു പോകുന്നവരുടെ കൂട്ടർ, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടർ. ഒരു സുവിശേഷകൻ എന്ന നിലയ്ക്ക് എന്റെ വിനീത അപേക്ഷ, നിങ്ങൾ ഒരിക്കലും നശിച്ചു പോകുന്നവരുടെ ഗണത്തിലാകരുത്. ഒരമ്മയും ഒരപ്പനും മനുഷ്യത്വമുള്ള ഒരാളും ആഗ്രഹിക്കാത്ത ആ ആഗ്രഹം എന്നെ കേൾക്കുന്നവരുടെ മുമ്പിൽ ഞാൻ കൂപ്പുകളോട് അവതരിപ്പിക്കുന്നു: നിങ്ങൾ നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലാകരുത്, പിന്നെയോ രക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലാകണം. ഓക്കെ, സ്തോത്രം, ഹല്ലേലൂയ. ജാതികൾ, ജാതികളുടെ പ്രാർത്ഥന ജൽപ്പനമാണ്. അവരുടെ വിചാരം ഒരു കാര്യം തന്നെ 1000 പ്രാവശ്യം പറഞ്ഞാൽ അതിന് മറുപടി കിട്ടും. കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവൻ നമ്മുടെ ചോദിക്കുക, സ്തോത്രം, എനിക്കിപ്പോ ഒരു ഐസ്ക്രീം മേടിച്ചു തരണം. കൊച്ചു കുഞ്ഞ്, നമ്മുടെ കൊച്ചു കുഞ്ഞ് 2.5 വയസ്സുകാരൻ, അവനെ ആരോ ചൂട് കയറ്റി, പപ്പോട് പറഞ്ഞു ഐസ്ക്രീം മേടിച്ചു തരാം. അവൻ പറയാൻ തുടങ്ങി. അപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മളിപ്പോ തിരക്കിലാണ്, ഡാഡി 4 മണിക്ക് പുറത്ത് പോകുമ്പോ മോൻ ഐസ്ക്രീം കൊണ്ട് വരാം. അവൻ കേൾക്കുകയല്ല. അവൻ അന്നേരം മോളിൽ ടീച്ചറെ പറയും, പിന്നെയും പറയും, ഐസ്ക്രീം മേടിച്ചു തരാം. ലാസ്റ്റ് നമ്മളെ ചൂടാക്കും. അവസാനം നമ്മള് സ്വത്രം, നമുക്ക് ചൂട് വരുമ്പോൾ അവനോട് ഷൗട്ട് ചെയ്യേണ്ടി വരും. ഇതിങ്ങനെ തന്നെയും പിന്നെയും പറഞ്ഞത് പറഞ്ഞുകൊണ്ടിരുന്നാൽ കാര്യം നടത്തുമെന്നുള്ളൊരു ശൈത്വ മനസ്സാണ്. ഇത് ജാതികളുടെ പ്രശ്നമാണ്. അങ്ങനെ നിങ്ങൾ ആകരുതെന്ന് യേശു തമ്പുരാൻ ഈ ഭൂമിയിൽ വെച്ച് പ്രാർത്ഥന പഠിപ്പിച്ചു. അടുത്തത് യഹൂദന്മാരുടെ പ്രാർത്ഥനയാണ്. യഹൂദന്മാരുടെ പ്രാർത്ഥനയ്ക്ക് 2-3 തരത്തിലെ പ്രത്യേകതയുണ്ട്. ഒന്ന്, അവരുടെ സ്വയനീതിയുടെ പ്രാർത്ഥനയാണ്. കർത്താവ് പരീശനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കാൻ ദൈവാലയത്തിൽ പോയത് ഒരു കാര്യം പഠിപ്പിക്കുന്നില്ലേ? അവിടെ പറയുന്നത് സാധാരണ പരീശന്മാരായിരിക്കുന്ന യഹൂദന്മാരുടെ പ്രാർത്ഥനയിൽ സ്വയനീതി. അവർ പറയുന്നു, ഞങ്ങൾക്കൊന്നിനും കുഴപ്പമില്ല, ഞങ്ങൾ പതാര കൊടുക്കുന്നു, ഞങ്ങൾ നല്ലവരാണ്, ഞങ്ങൾ ഉപസിക്കുന്നു, ഞങ്ങളെ പോലത്തെ ആൾക്കാരില്ല, ഞങ്ങളെ പോലത്തെ പ്രമാണം വേറെ ആർക്കും ഇല്ലെന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ പറയുക. 2, ഒന്ന്, അവര് സ്വയം പുകഴ്ചയുടെ പ്രാർത്ഥനക്കാരാണ്. 2, അവരുടെ പ്രാർത്ഥനകൾ മിക്കവാറും നോക്കിയാൽ പ്രതികാരത്തിന്റെ പ്രാർത്ഥനകളാണ്. അവര് തന്നെ പഴയ സങ്കീർത്തനം എഴുതിയിട്ടില്ലേ, പ്രതികാരത്തിന്റെ ദൈവമേ എഴുന്നേൽക്കണമേ. പ്രതികാരത്തിന്റെ പ്രാർത്ഥനകളാണ്. ഞാൻ പറയുമ്പോൾ സരളമായി തോന്നരുത്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിനകത്ത് അതിനകത്തൊരു ഉപദേശം വശകം തോന്നരുത്. കൾട്ടിലേക്ക് നിങ്ങളുടെ മനസ്സ് പോവുകയും ചെയ്യരുത്. സ്തോത്രം, വെളിപ്പാട് 6-ാം അധ്യായത്തിൽ 9-10 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്യം കാണിച്ചു തരാം. മഹോപദ്രവം തുടങ്ങി 666 എന്നൊക്കെ പറയുന്ന മുദ്രയേക്കാതെ ക്രയവിക്രയം നടക്കാത്ത സംഭവമായി. അപ്പൊ സഭ ഇവിടെ ഇല്ല. അപ്പോ യഹൂദന്മാരിൽ തന്നെ ആ കാലഘട്ടത്തിലെ ആളുകളിൽ തന്നെ ചിലര്
സ്തോത്രം രക്തസാക്ഷിത്വം വരിക്കേണ്ടി വരിക ആ കാലഘട്ടത്തിൽ. 6:9 അവിടുത്തെ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം, കേട്ടോണ്ട് വെളിപ്പാട്. അവൻ 5 മുട്ടിച്ചപ്പോൾ ദൈവോദന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷി ഹേതുവായി മറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന്റെ കീഴെ കണ്ടു. മറുക്കപ്പെട്ടവരുടെ ആത്മാക്കൾ അഥവാ രക്തസാക്ഷിത്വം വഹിച്ചവർ. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെ കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതിരിക്കുമെന്ന് അവർ ഉറക്കെ നിലവിളിച്ചു. അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ളനിലേങ്കി കൊടുത്തു. അവരെ പോലെ കൊല്ലപ്പെടാനിരിക്കുന്ന സഹവൃത്യന്മാരും സഹോദരന്മാരും വന്ന് തെയ്യോട് അല്പകാലം കൂടി സ്വസ്ഥമായി പാർക്കണമെന്ന് അവർക്ക് അരുളപ്പാടുണ്ടായി. നിങ്ങൾ അതിനെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഞാൻ ഈ കാര്യത്തിന്റെ സത്യസന്ധത ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് പ്രാർത്ഥന എന്ന വിഷയത്തെ, സഭയുടെ പ്രാർത്ഥനയെ കൊണ്ടുവരാൻ വേണ്ടിയിരിക്കുമ്പോൾ ഞാൻ ആ വാക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരിക. ചത്ത് യാഗപീഠത്തിന്റെ കീഴെ ആത്മാക്കളെ കാണുന്നു. ആ ആത്മാക്കൾ കടന്ന് നിലവിളിക്കുക. യോഹന്നാൻ ആ നിലവിളി ശബ്ദം കാതോർത്തപ്പോ കേട്ടത് എന്താണെന്നറിയാമോ? ഒരു പ്രതികാരത്തിന് നിലവിളിയ. എന്താ നിലവിളിക്കുന്നതിനിടയിൽ ആ ആത്മാക്കൾ വിളിച്ചു പറയുന്നത്? ദൈവമേ, ഞങ്ങളെ സത്യവാനും വിശുദ്ധനുമായ നാഥ, ഞങ്ങളുടെ രക്തത്തെ കുറിച്ച് നീ എത്രത്തോളം പ്രതികാരം നടത്താതിരിക്കും. അപ്പൊ ഇവരുടെ മനസ്സിനകത്ത് പ്രതികാരം പ്രതികാരം പ്രതികാരം. പുതിയ നിയമസഭയുടെ പ്രാർത്ഥന പ്രതികാരത്തിന്റെ പ്രാർത്ഥനയല്ല. സ്തോത്രം. അത് ദൈവോദരത്തിൽ നമ്മളോട് പറഞ്ഞിട്ടില്ല. മറ്റൊരുത്തിന് ഇല്ലാതെ ആയി പോകാൻ അവന്റെ ദൈവമേ നീ ചോദിച്ചേക്കണേ. സ്തോത്രം. 3 കൊണ്ട് ദൈവം കണക്ക് തീർക്കണമെന്നൊക്കെ പറയുന്ന പ്രാർത്ഥനകൾ പണ്ട് നമ്മുടെ മനസ്സിൽ കാണും. പക്ഷെ അത് പ്രതികാരത്തിന്റെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയാണ് പിന്നെയോ എഫേസ ലേഖനത്തിലേക്ക് മടങ്ങി വരുന്നു. സഭ എപ്പ പ്രാർത്ഥിച്ചാൽ ആത്മാവിൽ പ്രാർത്ഥിച്ചു, ആത്മാവിൽ പ്രാർത്ഥിച്ചു. ഈ സംഭവത്തെ നമുക്ക് നന്നായി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എഫേസ ലേഖനത്തിന്റെ പിന്നാമ്പുറത്ത് 1-2 കാര്യങ്ങളെങ്കിലും ഞാനൊന്ന് പറഞ്ഞു വിട്ടെങ്കിലേ ഇതിന്റെ കൺക്ലൂഷനിലേക്ക് എത്തുമ്പോൾ പൗലോസ് പറയുന്ന ആത്മാവിലെ പ്രാർത്ഥനയുടെ ഗാംഭീര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എഫേസ ലേഖനം ലേഖനങ്ങളുടെ റാണി എന്നാണ് വേദപുസ്തക വ്യാഖ്യാതാക്കൾ എഫേസ ലേഖനത്തെ വിളിക്കുന്നത്. അതിന്റെ കാരണം പഠിതാക്കളായിരിക്കുന്ന ആളുകൾക്ക് ഈ ലേഖനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. യേശു ക്രിസ്തുവിന്റെ മണവാട്ടിയാകുന്ന, രാജാക്കന്മാരെ വാഴിക്കുന്ന, രാജാവായിരിക്കുന്ന, മഹാരാജാവായിരിക്കുന്ന ക്രിസ്തുവേശുവിന്റെ രാജ്ഞിയാകാൻ വിളിക്കപ്പെട്ട സഭ, അതാണ് എഫേസ് ലേഖനത്തിൽ സ്തോത്രം സഭയുടെ പ്രാധാന്യതകളെ കുറിച്ച് പറയുന്ന ഭാഗം. ആ സഭയ്ക്ക് യേശു ക്രിസ്തുവിന്റെ അടുക്കലുള്ള സ്വാധീനവും സ്വാതന്ത്ര്യവുമാണ് എഫേസ് ലേഖനം പ്രതിപാദിക്കുന്നത്. ഒന്നുകൂടെ പറയാം, സഭയ്ക്ക് കർത്താവിന്റെ അടുക്കൽ അസാധാരണമായിരിക്കുന്ന സ്വാതന്ത്ര്യമുണ്ട്. യേശുവിന്റെ അടുക്കൽ ഭയങ്കര സ്വാധീനവും മറ്റാർക്കുള്ളതിനേക്കാൾ. രക്ഷിക്കപ്പെട്ട നമ്മൾ ആ കാര്യം മനസ്സിലാക്കണം. അത് നന്നായി മനസ്സിലാക്കണമെങ്കിൽ എഫേസ് ലേഖനം പഠിക്കണം. അപ്പോൾ അറിയാം ക്രിസ്തുവിന്റെ സന്നിധിയിൽ നമുക്കുള്ള സ്വാധീനം എത്ര വലുതാണ്, എത്രയാണ് അവന്റെ അടുക്കൽ സ്വാതന്ത്ര്യം. എവിടെയോ പൗലോസ് എഴുതിയിട്ടുണ്ട്, സ്തോത്രം, ചില ആളുകൾ സഭയകത്ത് നുഴഞ്ഞു കയറി വന്നു, അവർ ക്രിസ്തുവിങ്കൽ നമുക്കുള്ള സ്വാതന്ത്ര്യത്തെ ഉറ്റുനോക്കാൻ വേണ്ടി വന്നവരാണെന്ന് എന്റെ ഓർമ്മയിൽ കിടക്കുന്നു. അങ്ങനെ ഒരു വാക്യം ലേഖനങ്ങൾക്കകത്തു. അപ്പൊ നാം അത് അതിന്റെ അർത്ഥം എന്താ? ലോകത്തിൽ ഒരു ദൈവത്തിന്റെ അടുക്കലും ആ ദൈവത്തെ സേവിക്കുന്ന ആളുകൾക്കില്ലാത്തൊരു സ്വാതന്ത്ര്യം യേശുവിന്റെ അടുക്കൽ തന്റെ ജനത്തിനുണ്ട്. അത് ഇന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണമെങ്കിൽ അറിഞ്ഞില്ലെങ്കിൽ അയ്യോ കഷ്ടം. മനസ്സിലാവുന്നു? ഹല്ലേലൂയ. മറ്റു ഞാൻ കുറ്റം പറയുകയല്ല, ഒന്നിനെ ഒതുക്കി പറയുകയല്ല, മറ്റു പല സ്തോത്രം മാർഗങ്ങളിലുമുള്ള ദൈവങ്ങളെ സേവിക്കുന്നവർക്കുള്ള അവരുടെ ദൈവങ്ങൾക്ക് അകത്തുള്ളത് അത് ഞാൻ പറയാം, നിങ്ങൾക്കറിയാം. ഇപ്പൊ ഞാനിവിടെ അത് വിവാദ വിഷയമായി പറയേണ്ട കാര്യമില്ല. യേശുവിന്റെ അടുക്കൽ നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. സ്തോത്രം. നമ്മുടെ ദൈവത്തിന്റെ അടുക്കൽ നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. ആ ദൈവത്തിന്റെ അടുക്കൽ കയറി ചെല്ലാൻ നിശ്ചിത സമയം വേണ്ട, നിശ്ചിത നാഴിക വേണ്ട, പ്രത്യേക ദിവസം വേണ്ട, പ്രത്യേക വേഷഭൂഷാദികൾ വേണ്ട, പ്രത്യേക സ്ഥലകാലിക സ്വപ്ന പരിമിതികൾ വേണ്ട. ഏത് നട്ടപ്പാതിരാത്രിക്കും സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്ന പോലെ ആഴത്തിലെ കുഴിയിൽ കടന്ന് വിളിച്ചാലും നിന്റെ അടുക്കൽ ഇറങ്ങി വരുന്ന ദൈവം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാനത് പറയുമ്പോൾ എത്ര ദൈവമക്കൾക്ക് സന്തോഷമുണ്ട്. നിന്റെ സാഹചര്യം നോക്കാതെ മാറോടണയ്ക്കുന്ന, സ്വത്ര നെഞ്ചോട് ചേർക്കുന്ന, വലിപ്പച്ചെറുപ്പമില്ലാതെ മുഖപക്ഷമില്ലാതെ ഏത് ചേച്ചുകൂടി കടന്നവരെ പിടിച്ച് ക്രിസ്തു എന്ന പാറമേൽ നിർത്തി അവരെ ഇതുപോലെ കരുതുന്ന ഒരു ദൈവം വേറെ ഇല്ല. അതൊരു ചെറിയ സ്വാതന്ത്ര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ മാർഗത്തിലല്ലാതെ വേറെ എവിടെ പോയാൽ
ഇത്രയും സ്വാതന്ത്ര്യം ദൈവത്തിന്റെ അടുക്കൽ കിട്ടിയ അത്രയ്ക്ക് സ്വാതന്ത്ര്യം ദൈവത്തിന്റെ അടുക്കൽ. എബ്രായ ലേഖനമൊക്കെ അതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് പഠിച്ചാൽ നമ്മള് സ്തോത്രം കരഞ്ഞിരുന്ന് ആരാധിച്ചു. കാരണം സ്തോത്രം തത്സമയത്ത് കൃപ പ്രാപിപ്പാൻ കൃപാസനത്തിന്റെ അടുക്കിലേക്ക് നമുക്ക് പ്രവേശനം തന്നു. ദേഹം എന്ന തിരിശീല ചീന്തി ദൈവപുത്രം നമുക്ക് വേണ്ടി വഴിയൊരുക്കി. ഞാൻ ആ ഭാഗത്തേക്ക് ഒന്നും പോകുന്നില്ല. അങ്ങോട്ട് പോയാൽ നമുക്ക് അന്നോടത്ത് നിൽക്കാൻ പറ്റില്ല. എന്റെ പേരിൽ അവിടെ ഒന്നും പോകാതെ ഞാൻ തിരിച്ചു വരികയാണ്. സ്തോത്ര ഹല്ലേലൂയ. എഫേസ്യ ലേഖനത്തിൽ തിരുസഭയ്ക്കുള്ള സ്വാധീനവും സ്വാതന്ത്ര്യവും വെളിപ്പെടുത്തി. എഫേസ്യ ലേഖനം സൂക്ഷ്മമായി വായിച്ചാൽ രണ്ട് ഭാഗമാണ് എഫേസ്യ ലേഖനം. ഒന്നാമത്തെ ഭാഗം ആറ് അധ്യായമാണ് മൊത്തം. അതിൽ 1, 2, 3 അധ്യായങ്ങളാണ് ഒന്നാം ഭാഗം. ഒന്നാം ഭാഗത്തിന്റെ പ്രത്യേകത, ഒന്നാം ഭാഗത്തെല്ലാം ദൈവം മനുഷ്യർക്ക് വേണ്ടി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണ് ഭൂതകാല പ്രയോഗത്തിൽ എഴുതിയിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഞാനും നിങ്ങളും വിശ്വാസത്തിലേക്ക് വരുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് വേണ്ടി നമ്മുടെ ദൈവം ചെയ്തു കഴിഞ്ഞു. ഉദാഹരണം, ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെ തെരഞ്ഞെടുത്തു എഴുതിയിരിക്കുന്നത് നമ്മൾ അറിഞ്ഞോ? അത് ദൈവം ചെയ്തു കഴിഞ്ഞതാണ്. വേർപാടിന്റെ നടുച്ചുവർ ഓരോ ഉപവാസത്തിനും കുറച്ച് ഇടിച്ചുകൊണ്ടിരിക്കുകയെന്നല്ല പറഞ്ഞത്, അവൻ ഇടിച്ച് കളഞ്ഞിരിക്കുന്നു. അത് ചെയ്തു കഴിഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങളെ പരിശുദ്ധാത്മാവിൽ മുദ്ര ഇട്ടിരിക്കുന്നു. മുദ്ര ചെയ്തു കഴിഞ്ഞു. നിങ്ങളെ അവന്റെ ചോരയാൽ വീണ്ടെടുത്തിരിക്കുന്നു. നിങ്ങളെ സ്വർഗീയ കുടുംബത്തിന്റെ അംഗങ്ങളാക്കിയിരിക്കുന്നു. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. എന്തിനേറെ പറയുന്നു? 2:7 പറയുന്നത് വായിച്ചിട്ടുണ്ടോ? സ്തോത്രം, നിങ്ങളെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. എല്ലാ വാക്കുകളും ദൈവം നമുക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞ സ്മരണകളാണ്. എന്റെ എളിയ പഠനത്തിനകത്ത് 17 കാര്യങ്ങൾ 1, 2, 3 അധ്യായങ്ങൾക്കകത്ത് ദൈവം ചെയ്തു കഴിഞ്ഞതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ ഹോംവർക്ക് ചെയ്യണം നിങ്ങൾ പിന്നീടെപ്പോഴെങ്കിലും. സ്തോത്രം, പതുക്കെ ഇരുന്ന് വായിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു 5 ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്തിലാണ് നിങ്ങളെ അനുഗ്രഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. വേർപാടിനെ നടിച്ചു ഇടിച്ചു കളഞ്ഞിരിക്കുന്നു. നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു. നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നു. നിങ്ങളെ ദത്തെടുത്തിരിക്കുന്നു. നിങ്ങളെ സ്തോത്രം സ്വർഗീയ കുടുംബത്തിന് ഓഹരിക്കാരാക്കിയിരിക്കുന്നു. നിങ്ങളെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു എന്നിപ്പോ 5 ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ വാക്കുകൾ തപ്പിടുന്നതി എന്ത് എളുപ്പമായി നോക്കി. അപ്പൊ സ്തോത്രം, ബാക്കി നിങ്ങൾ നോക്കണം. 3 17 കാര്യങ്ങൾ ദൈവം ചെയ്ത് കഴിഞ്ഞതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. എഫേസ്യ ലേഖനത്തിന്റെ 2 4, 5, 6 അധ്യായങ്ങളാണ്. 4, 5, 6 അധ്യായങ്ങൾ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ വായനയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലാ വാക്യങ്ങളും ഒരു ഭാവികാല പ്രയോഗത്തിലോ ഒരു കമാൻഡിങ് രൂപേണയാണ്, കൽപ്പനാ രൂപത്തിലാണ്. എന്ന് പറഞ്ഞാൽ നമ്മളോട് ചെയ്യാനുള്ള ആഹ്വാനമാണ് 4, 5, 6 അധ്യായങ്ങൾക്കകത്ത്. 30 കാര്യങ്ങളെങ്കിലും 4, 5, 6 അധ്യായത്തിനകത്ത് വിശ്വസിക്കുന്ന ആളുകൾ ചെയ്യേണ്ട പ്രാക്ടിക്കൽ ആക്കേണ്ട കാര്യം എഫേസ്യലേഖനത്തിന്റെ 4 മാത്രമുണ്ട്. 30 കാര്യം ഞാൻ 1-2 കാണിച്ചു തരട്ടെ. എത്ര പറഞ്ഞ സ്ഥിതിക്ക്. 4:17 ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. കമാൻഡിങ് ആണ്, അരുത്. അപ്പൊ ദൈവകൃപയിലേക്ക് വന്ന് കർത്താവിന്റെ ചോര കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ആൾക്കാരോട് പറയുന്നു, ജാതികളെ പോലെ നടക്കരുത്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ജാതികളെക്കാൾ മോശമായിട്ട് നടക്കാം. വസ്ത്രധാരണത്തിലും മുടി വെട്ടുന്ന ശൈലിയിലും സ്തോത്രം ആൾക്കാരോട് ഇടപെടുന്ന രീതിയിലും ഒക്കെ വേണമെങ്കിൽ ജാതിയേക്കാൾ മോശമായിട്ട് നടക്കാം. പക്ഷെ ദൈവവചനം വിലക്കുന്നു, ജാതികളെ പോലെ നടക്കരുത്. ഇനി തെളിവ് തരാം. സ്തോത്രം, 4:25 വായിച്ച് ആകയാൽ പോഷ്ക്ക് ഉപേക്ഷിച്ച് ഓരോരുത്തർ താൻ താന്റെ കൂട്ടുകാരോട് സത്യം സംസാരിപ്പീൻ. കമാൻഡിങ് ആണ്, സത്യം സംസാരിക്കണം എന്ന് പറഞ്ഞ രക്ഷിക്കപ്പെട്ട് ദൈവത്തിന് കൃപയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കള്ളമൊന്നും പറയാൻ പറ്റിയല്ല. കള്ളമൊക്കെ സ്റ്റോറി വെച്ചിരുന്ന നമ്മുടെ മെമ്മറി കാർഡ് അന്നേ കർത്താവ് ഊരിക്കൊണ്ടിരുന്നല്ല. വേണമെങ്കിൽ അന്യഭാഷ പറയുകയും ചെയ്യാം, കല്ല് വെച്ച തുണ പറയുകയും ചെയ്യാം. പക്ഷേ വചനം വിലക്കുന്നു, നീ ദൈവാത്മാവിൽ നടക്കുന്നവനാണെങ്കിൽ സത്യമേ പറയാവൂ. ആരോട്? കൂട്ടുകാരനോട് സത്യമേ പറയാം. കൂട്ടുകാരെന്ന് വെച്ചാൽ ആരാ? സഭയ്ക്കകത്ത് കൂട്ടുകാരില്ല. സഭയ്ക്കകത്ത് നിങ്ങൾ കൂട്ടുകാരെ അന്വേഷിക്കുകയും ചെയ്യരുത്. കൂട്ടുകാരെ അന്വേഷിച്ചാൽ
സഭയ്ക്കകത്ത് ഗ്രൂപ്പ് ഉണ്ടാവും. അതിന്റെ കാരണം എന്താ? കൂട്ടുകാരെ നമ്മുടെ ചോയ്സാ തെരഞ്ഞെടുക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പഠിക്കുന്നവർ കാണും, മൂന്നിലും നാലിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ കാണും. അവരോട് ചോദിക്കേ, വിളിച്ചു നിർത്തിയിട്ട്, മോനെ നിന്റെ ക്ലാസ്സിൽ എത്ര പേരുണ്ടാ? അവൻ പറയും 46, 46 പേര്. എല്ലാവരുടെ പേര് നിനക്കറിയാമോ? ഇല്ല. 46 പേരുടെ പേര് ഓർത്തിരിക്കാൻ മൂന്നാം ക്ലാസ്സുകാരനെ കൊണ്ട് പറ്റിയല്ല. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുക, 46 പേരുള്ള ക്ലാസ്സിൽ നിനക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ട്? ഇപ്പൊ അവൻ പറയും 1, 2, 3, 4 അല്ലെങ്കിൽ 5. 46 പേരുള്ള ക്ലാസ്സിൽ അവൻ 5 കൂട്ടുകാരെ ഉള്ളൂ, അല്ലെങ്കിൽ 6 കൂട്ടുകാർ. നമ്മളും പഠിച്ചപ്പോൾ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അതിന്റെ കാരണം എന്താ? നമുക്ക് 46 പേരെ കൂട്ടുകാരാക്കി എടുക്കണമെന്ന് സ്കൂളിൽ നിയമമില്ല. നമുക്ക് ഇഷ്ടമുള്ളവന് മാത്രം കൂട്ടുകാരനാക്കിയാൽ മതി. അത് ജോലി സ്ഥലത്ത് എല്ലായിടത്തും നമ്മുടെ സ്റ്റാൻഡേർഡ്, നമ്മുടെ സ്റ്റാറ്റസ്, നമ്മുടെ കുടുംബശ്രേഷ്ഠത, നമ്മുടെ ശരീരത്തിന്, നമ്മുടെ തൊലിയുടെ കളറ് ഒക്കെ വെച്ച് വേണമെങ്കിൽ നമുക്ക് കൂട്ടുകാരെ തിരഞ്ഞെടുക്കാം. അത് നമ്മുടെ കലാലയത്തിലും കർമ്മവേദിയിലും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ദൈവത്തിന്റെ സഭയ്ക്കകത്ത് ഞാനും നിങ്ങളും അംഗത്വം കൊടുത്ത് സഭയ്ക്കകത്ത് ഒരുത്തരെ കൊണ്ടുവന്നിട്ട് അവനോട് തിരസ്കരണം കാണിച്ചാൽ അതിന്റെ കണക്ക് വേറെ പറയേണ്ടി വരും. അപ്പൊ സഭയ്ക്കകത്ത് വന്നവൻ എല്ലാവരും കൂട്ടുകാരല്ല, കൂട്ടാളികളാണ്. കൂട്ടാളികൾ, യോക് ഫെലോ എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. അത് വലിയവൻ ചെറിയവനൊന്നുമില്ല, എല്ലാവരും തമ്മിൽ കൂട്ടാളികളാണ്. സ്തോത്ര ഹല്ലേലൂയ. കൂട്ടുകാരവിടെ പുറത്താണ്, സഭയ്ക്ക് വെളിയില കൂട്ടുകാർ. ആ കൂട്ടുകാരോട് സത്യമേ പറയാവുള്ളൂ എങ്കിൽ സഭയ്ക്കകത്തുള്ളവരോട് എന്ത് പറയണം? പാസ്റ്ററോട് എന്ത് പറയണം? അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ മുഖമൊക്കെ കണ്ടിട്ട് 3-ാം അധ്യായം വരെ പറഞ്ഞാൽ മതി. 4, 5, 6 അധ്യായം നമുക്ക് മറച്ചു വെക്കാമെന്നൊരു തോന്നൽ അകത്തുണ്ടാവുന്നു. അതല്ല, ഈ ഈ പുസ്തകമൊക്കെ തന്നെ നമ്മളോട് ദൂത് പറയുന്നുണ്ട്. ആത്മീക ജീവിതം എന്ന് പറയുന്നത് ദൈവത്തെ മാത്രം ഏൽപ്പിച്ചിട്ട് നമുക്ക് ബോധിച്ചോ നടക്കുന്നതല്ല. ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തന്ന കാര്യങ്ങൾ, അതൊന്നാം ഭാഗം. 2, ബാക്കിയുള്ള കാലത്ത് നാം ദൈവസ്ഥലത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് നല്ല ഉത്തമമായ ഒരു ക്രിസ്തീയ ജീവിതമായി തീരത്തുള്ളൂ. സ്തോത്ര ഹല്ലേലൂയ. കേൾക്കണേ. അപ്പൊ ഈ ഭാഗത്തെല്ലാം പറഞ്ഞിരിക്കുന്നത് കമാൻഡിങ് ആണ്. അടുത്തത് നോക്കിയേക്കാം, പെട്ടെന്ന് നോക്കിയേക്കാം. 26-ാം വാക്യം, കോപിച്ചാൽ പാപം ചെയ്യാതിരിക്കുക, കമാൻഡിങ് ആണ്. സൂര്യൻ അസ്തമിക്കോളം കോപം വെച്ചുകൊണ്ടിരിക്കരുത്, കമാൻഡിങ് ആണ്. പിശാചിന് ഇടം കൊടുക്കരുത്, കമാൻഡിങ് ആണ്. സ്തോത്രം. അടുത്തത് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കാത്ര വേണ്ടത്, കമാൻഡിങ് ആണ്. സ്തോത്രം. താഴേക്ക് വരുമ്പോഴെല്ലാം കാണുന്നു പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, കമാൻഡിങ് ആണ്. പ്രിയമക്കളെന്ന പോലെ ദൈവത്തെ അനുഗ്രഹിപ്പിക്കും. അവിടെ എല്ലാം പറഞ്ഞിരിക്കുന്ന പ്രവർത്തനം ചെയ്തിരിക്കുക. 30 കാര്യങ്ങൾ 4, 5, 6 അധ്യായത്തിനകത്ത് ഇതുപോലെ കാണും. ചെയ്യണം, ചെയ്യരുത്, ചെയ്യണം, ചെയ്യരുത്. പറ്റുമെങ്കിൽ എഫേസ്യ ലേഖനം ഒന്ന് വായിക്കണം. എന്നിട്ട് ഇതെല്ലാം 1, 2 എന്ന് ഒരു ഡയറിക്കകത്ത് ഈ വർഷം എഴുതി വെക്കണം. നമ്മൾ ഇതിനകത്ത് അനുശാസിക്കുന്നതും അനുസരിക്കേണ്ടതൊക്കെ മനസ്സിലാക്കണം. ഇതാണ് എഫേസ്യ ലേഖനത്തിന്റെ 2 വിഭജിക്കപ്പെട്ടിരിക്കുന്ന കാര്യം. ഇനി നമ്മളിപ്പോ വായിച്ച വാക്യം 2-ാം ഭാഗത്ത് നിന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഉള്ളടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന 2-ാം ഭാഗത്താണ്. 6-ാം അധ്യായം 2-ാം ഭാഗത്തെ 4 തിരിച്ചിരിക്കുകയാണ്. സ്തോത്രം. ശ്രദ്ധിച്ചു വായിച്ചാൽ അറിയാൻ പറ്റും. ഞാൻ വേറെ ഇംഗ്ലീഷുകാരുടെ പുസ്തകത്തിൽ നിന്ന് പകർത്തുമല്ല, വായനയെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 16 വരെയുള്ള ഭാഗത്ത് കാണാൻ കഴിയുന്നത് ദ യൂണിറ്റി ഓഫ് ദ ചർച്ച്. സഭയ്ക്കകത്ത് ഐക്യത നിലനിർത്തണം, അത് നമ്മുടെ കടപ്പാടാണ്. അതിനുള്ള കമാൻഡിങ് ആണ് 4:1-16. ആ ടൈറ്റിൽ എഴുതി വെച്ച് പിന്നീട് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ബൈബിൾ ക്ലാസ് അല്ല, പാസ്റ്ററിനോട് ബൈബിൾ ക്ലാസ് എടുക്കാൻ അല്ല പറഞ്ഞതെന്ന് എനിക്കറിയാം. ഞാനൊരു ദൂതിലേക്ക് വരിക, പക്ഷെ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു വന്നെങ്കിലല്ലേ നമുക്ക് ദൂത് ദൂതായി കിട്ടുള്ളൂ. അതിന്റെ പേരിലാണ് ഞാൻ ഈ രീതി നിങ്ങളെ അടുക്കും ചിട്ടയാട്ടി കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. സ്തോത്രം. ഏത് രാത്രിയിലും എഫേസ്യ ലേഖനത്തെ കുറിച്ച് നിങ്ങൾക്ക് ഒരു അവലോകനം കിട്ടിയാൽ ഇതിനകത്തുനിന്ന് നമുക്ക് ആവശ്യമുള്ള ദൂതുകൾ പിന്നീട് നമുക്ക് പെറുക്കിയെടുക്കാൻ. യൂണിറ്റി ഓഫ് ചർച്ച്, 4:1-16. 4:17 സ്തോത്രം. 5-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം വരെ എഴുതിയിരിക്കുന്നത് ദ ഹോളിനെസ് ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ വിശുദ്ധി. കുറച്ചുകൂടെ തെളിച്ചു പറഞ്ഞാൽ സമൂഹ മധ്യത്തിൽ നമ്മുടെ ഐഡന്റിറ്റി എന്തായിരിക്കണം? വിശുദ്ധന്മാരെന്ന് നമ്മൾ വിളിക്കുന്നത്. ആ ഐഡന്റിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങളാണ്, കമാൻഡിങ് ആണ്. 4:17 മുതൽ 5:21 നമുക്ക് 5:22 മുതൽ 6:9 നമുക്ക് ദ റിലേഷൻ. സ്തോത്രം. റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഹൗസ്, വീട്ടിൽ കുടുംബത്തിനകത്തുള്ള ഉത്തരവാദിത്തങ്ങളാണ്.
അഞ്ചാം അധ്യായത്തിന് 22 മുതൽ 6 അധ്യായത്തിന് 9 വരെ കിടക്കും. 6:10 മുതൽ 24 വരെ സ്പിരിച്വൽ വാർഫെയർ ആണ്, അന്ധകാര ശക്തിയോടുള്ള പോരാട്ടം, അതിനുള്ള ആയുധം ധരിക്കുക. അപ്പൊ 4 മേഖലകളാണ് ഈ രണ്ടാം ഭാഗത്ത് പരാമർശിക്കുന്നത്. 1 സഭയുടെ ഐക്യത, 2 സമൂഹമധ്യത്തിലെ ഐഡന്റിറ്റി, 3 വീട്ടിലെ ഉത്തരവാദിത്വം, 4 നമ്മുടെ എതിരാളിയായ സാത്താന്റെ രാജ്യത്തോടുള്ള നമ്മുടെ മനോഭാവം പോരാട്ടം. ഈ 4 മേഖലയും നമ്മൾ ഒരുപോലെ കൈകാര്യം ചെയ്യണം. ചില ആളുകൾ അങ്ങ് സാത്താനോട് പോരാട്ടവും ഉപവാസത്തോട് ഉപവാസവും, പക്ഷെ വീട്ടിലെ ഒരു കാര്യം നോക്കിയാൽ, മിറ്റം തൂക്കുകയല്ല, പാത്രം കഴിയുകയല്ല, കടപ്പാട് ചെയ്യുകയല്ല, അങ്ങ് എന്നും ഉപവാസവും പ്രാർത്ഥനയും, സാത്താനോട് പോരാട്ടം. സ്വസ്ഥത കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. ഞാൻ അറം പറ്റിയ വാക്ക് പറഞ്ഞ് നിങ്ങൾ വിചാരിക്കരുത്, ഉള്ള സത്യം പറയുക. സ്തോത്രം. ഇത് 4 നമ്മൾ ഒരുപോലെ കൊണ്ടുപോകാൻ പഠിക്കണം. സ്തോത്രം. സഭയ്ക്കകത്ത് നമ്മൾ എന്തെല്ലാം ചെയ്താലും സമൂഹ മധ്യത്തിൽ നമ്മുടെ ഐഡന്റിറ്റി കളഞ്ഞാൽ ദൈവത്തിന് പ്രസാദം ഉണ്ടാകും. അത് നമ്മൾ കീപ്പ് ചെയ്യണം. കർത്താവിന്റെ സഭയ്ക്ക് തുരങ്കം വെക്കുകയും സഭയുടെ സമാധാനം കെടുത്തുകയും സഭ പൊട്ടിക്കാൻ വേണ്ടി നോക്കുകയും ചെയ്തിട്ട് പുറത്ത് എത്ര നല്ല വെള്ളം ചമഞ്ഞാലും ദൈവം വെറുതെ വിടുന്നു വിചാരിക്കരുത്. സ്തോത്രം. അപ്പൊ ഇത് അറിയുന്തോറും നമ്മുടെ ഉത്തരവാദിത്വം കൂടുക. എല്ലാ മേഖലയിലും നമ്മൾ ഒരുപോലെ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ കാര്യങ്ങളെ ഗ്രഹിച്ച് മനസ്സിലാക്കി നിന്നെങ്കിലേ നമുക്ക് ഒന്നിച്ച് ഈ കാര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ പറ്റൂ. സർവായുധ വർഗത്തിന്റെ കാര്യം പറഞ്ഞു 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 വരുന്നിടത്താണ് പറഞ്ഞത്, അവസാനം പറയുന്നത് ആത്മാവിലെ പ്രാർത്ഥന അതൊരു യുദ്ധമാണ്, ഒരു വാർഫെയറാണ്. പലതരത്തിലെ പ്രാർത്ഥനയെ കുറിച്ച് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആവശ്യങ്ങൾ നമുക്ക് ദൈവത്തോട് പറയാം, അത് യുദ്ധമൊന്നും വേണ്ട, ദൈവത്തോട് പറയാം, അപ്പനോട് പറയുന്നവരെ പറയാം, കാര്യങ്ങൾ സാധിപ്പിക്കാൻ വേണ്ടി പറയാം, ഒരുവിന് വേണ്ടി ഒരുവിന് പ്രാർത്ഥിക്കാം, രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇതൊക്കെ പലതരത്തിലെ പ്രാർത്ഥന എന്ന വിഷയം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ചില പ്രാർത്ഥന സാധാരണ പ്രാർത്ഥനയല്ല, ആ പ്രാർത്ഥന യുദ്ധമാണ്. എപ്പപ്രാസ് എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് പൗലോ സാക്ഷ്യം പറയുന്നു, ഇയാൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്നല്ല, പ്രാർത്ഥനയിൽ പോരാടുന്നു. അതൊരു പോരാട്ടമാണ്, യുദ്ധമാണ്. പൗലോസ് പ്രാർത്ഥനയ്ക്ക് ഒരുപാട് വില കൊടുത്ത മനുഷ്യനാണ്. എഫേസ ലേഖനത്തിന്റെ എഴുത്തുകാരൻ അദ്ദേഹമാണല്ലോ. നേരിട്ട് ഞാൻ ആ വാക്യത്തിലേക്ക് കയറുന്നതിനേക്കാൾ നിങ്ങൾക്ക് വീണ്ടും കുറച്ചുകൂടെ വിശാലമായ കാര്യം മനസ്സിലാക്കി തരാൻ വേണ്ടി പൗലോസിന്റെ പ്രാർത്ഥനയുടെ 1-2 വിഷയങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ. ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു പൗലോസ്. മറ്റുള്ളവരുടെ പ്രാർത്ഥന വിലയേറിയതായി കണ്ട മനുഷ്യനാണ് പൗലോസ്. വളരെ സ്പെസിഫിക് ആയ, വളരെ വളരെ ഉത്തരവാദിത്ത ബോധമുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ കൈവശമുള്ള ആളായിരുന്നു പൗലോസ്. സ്തോത്രം. അതെല്ലാം അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പൗലോസ് പ്രാർത്ഥനയ്ക്ക് ഉപയോഗിച്ച ബ്രിഡ്ജ് വേർഡുകളുണ്ട്, ചില പ്രത്യേക വാക്കുകൾ. പ്രാർത്ഥനയുടെ അസാധാരണമായിരിക്കുന്ന സാധ്യതകൾ അദ്ദേഹം പറഞ്ഞത്. 1-2 വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, എന്നിട്ട് ഞാൻ ആത്മാവിലെ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരാം. കൊലോസ് ലേഖനത്തിലേക്ക് നോക്കിയാൽ പരിചയമുള്ള വാക്കാണെങ്കിലും, കൊലോസ് ലേഖനം 4:2 വാക്യം, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പി, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പി. എനിക്ക് ബന്ധന കാരണമായ ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം നിങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു, ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു തരികയും ഞാൻ സംസാരിക്കേണ്ട വണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കും. കൊലോസിന്റെ പ്രാർത്ഥനാ വിഷയവും പ്രാർത്ഥനയുടെ ആഹ്വാനം ഒക്കെ ഈ വാക്യത്തിനകത്തുണ്ട്. കൊലോസ്യ സഭക്കാരോട് പൗലോസ് ആഹ്വാനം ചെയ്യുകയാണ്, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പി. അതെന്താ ഒരു ഭംഗി വാക്ക് പറഞ്ഞതാണോ ഉറ്റിരിപ്പീൻ എന്ന് പറയാൻ കാരണം? പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞ പോലെ പിന്നെ ഒരു സാഹിത്യ ഭാഷയാണോ അത്? സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പീൻ എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്താ? അതൊരു ഭംഗി വാക്കാണോ? അതിനപ്പുറം എന്തെങ്കിലും കഴമ്പുണ്ടോ? കഴമ്പുണ്ട്. ഞാൻ അതിനെ കുറിച്ച് പറയാം. എല്ലാവരുടെയും പ്രാർത്ഥന ഒരുപോലെ ആയിരിക്കുകയല്ല, ഒരുപോലെ ആയിരിക്കരുതെന്നും നമ്മൾ ആഗ്രഹിക്കും, വചനം ആഗ്രഹിക്കും. കൊലോസ്യ സഭക്കാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നം വളരെ തന്ത്രപരമായി സഭയ്ക്കകത്ത് ചിലരെ വശീകരിച്ചു പിടിക്കാൻ സാത്താൻ തത്വജ്ഞാനികളെ ആക്കി വെച്ചിരിക്കുകയാണ്. അവിടെ പറയുന്നുണ്ട്, 2:8 പറയുന്നു,
തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്ന് കളയാതിരിക്കാൻ സൂക്ഷിക്കുക. 2:8 അതൊരു പ്രശ്നമാണ്, കൊലോസ്യ സഭ അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ്. എന്താ പ്രശ്നം? സഭയെ കവർച്ച ചെയ്യാൻ നമ്മൾ വിചാരിക്കാത്ത നിലവാരത്തിൽ വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്ന ആളുകൾ, തത്വജ്ഞാനികൾ എന്ന് പറയുന്നത് മണ്ടത്തരം പറഞ്ഞുകൊണ്ട് വരുന്നവരല്ലല്ലോ, വലിയ വലിയ കാര്യങ്ങൾ ഫിലോസഫേഴ്സ്, അവര് വലിയ കാര്യം പറഞ്ഞുകൊണ്ട് വരുന്നത് സഭയ്ക്കകത്ത് നിന്ന് ചിലരെ കവർന്നെടുക്കാൻ. കൊലോസ്യ സഭ ആ കാലഘട്ടത്തിൽ അഭിമുഖീകരിച്ച ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്, സഭയെ കവർന്നെടുക്കാൻ ചിലര് തന്ത്രങ്ങൾ മെനയുന്നു. ഇനി ഞാൻ ദൂതിലേക്ക് വരികയാണ്, കേട്ടോളേ. സ്തോത്ര ഹല്ലേലൂയ. നിങ്ങൾക്ക് ദൈവം തന്ന നന്മകൾ, നിങ്ങൾക്ക് ദൈവം തന്ന കൃപകൾ, നിങ്ങൾക്ക് ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകൾ, നിങ്ങളുടെ ജീവിതത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട നാളുകൾ, നിങ്ങളോട് കൂടെയുള്ളവർ, അവരെയൊക്കെ കവർന്നെടുക്കുക. നേരെ ജുവേ വന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ തൊടാൻ പറ്റിയിരിക്കുകയാണ്, പക്ഷേ അവരെയൊക്കെ കവർന്നെടുക്കാൻ നമ്മൾ അറിയാതെ സാത്താൻ പല അടവുകൾ ഉപയോഗിക്കുമ്പോൾ അതിനെതിരെ സഭയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? കേസ് കൊടുക്കാൻ പറ്റും, എവിടെയെങ്കിലും എഴുതി വെക്കാൻ പറ്റും, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം പ്രാർത്ഥനയാണ്. സ്തോത്രം. ഇന്ന് രാത്രി ചിലരോട് ദൈവാത്മാവ് പറയുന്നു, ചില വിഷയത്തിന് പ്രാർത്ഥനയല്ലാതെ പരിഹാരമില്ല. സ്തോത്ര ഹല്ലേലൂയ. ദൂതുകളിലേക്ക് വരിക, പരിശുദ്ധാത്മാവ് പറയുന്നു, ദാവീദ് ഒരിക്കൽ പറഞ്ഞു, ഇനി എനിക്ക് അവരെ കുറിച്ച് പ്രാർത്ഥനയേ ഉള്ളൂ എന്ന് സങ്കീർത്തനത്തിൽ എവിടെയോ ദാവീദ് പറഞ്ഞൊരു വാക്ക് എന്റെ ഓർമ്മയിൽ കിടക്കുന്നുണ്ട്. നോക്കണേ സ്തോത്ര, ചില വിഷയങ്ങൾക്ക് പ്രാർത്ഥനയേ പരിഹാരമുള്ളൂ, വേറെ ഒരു പരിഹാരമില്ല. ചില വിഷയങ്ങൾക്ക് ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് പറയുന്നു, ആത്മീയം കൊണ്ട് മാത്രമേ പരിഹാരമുള്ളൂ. ചില വിഷയങ്ങൾക്ക് വിശ്വാസമേ പരിഹാരമുള്ളൂ, ചില വിഷയങ്ങൾക്ക് കൃപ കൊണ്ട് മാത്രമേ പരിഹാരമുള്ളൂ. ഞാൻ ഈ പറഞ്ഞ ഭാഗങ്ങൾ ദൈവാത്മാവ് എന്നെ പെട്ടെന്ന് ഓർപ്പിക്കുകയാൽ, പ്രാർത്ഥന എന്ന വിഷയത്തെ കുറിച്ച് പരാമർശിക്കുമ്പോൾ പെട്ടെന്ന് ഓർപ്പിക്കുകയാൽ, വേഗത്തിലൊന്ന് പറഞ്ഞുവിടാം. യായിറോസിന്റെ വീട്ടിലേക്ക് കുഞ്ഞ് മരിക്കത്തക്ക ദീനം പിടിവിട്ട് കിടക്കുമ്പോൾ യേശുവിനെ വിളിച്ചോണ്ട് വരാൻ വേണ്ടി പോയ അപ്പൻ യായിറോസിനെ ഓർക്കുന്നുണ്ടോ? സ്തോത്ര ഹല്ലേലൂയ. പള്ളിപ്രമാണിയ, പള്ളിയോട് ചേർന്നിരിക്കുന്ന വീടാ, അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ പറഞ്ഞു, സ്വന്തം കുഞ്ഞ് മരണശൈലിയിലേക്ക് നീങ്ങുക. ആ സമയത്ത് സ്തോത്ര പ്രമാണവും ന്യായപ്രമാണവും പള്ളിയും ഇതൊന്നും നോക്കിയില്ല. എവിടെ പോയാൽ രക്ഷപ്പെട്ടാന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അറിയുന്നത്, ഏത് മാരക രോഗത്തെയും ശാസിച്ചൊതുക്കുന്ന ഒരുവൻ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്, മറ്റാരുമല്ല കർത്താവായ യേശു. നിയമം വിലക്കിയാലും പള്ളിക്കാര് വിലക്കിയാലും കുഞ്ഞിന്റെ ജീവൻ ഓർക്കുമ്പോൾ യേശുവിനെ തപ്പി പള്ളിപ്രമാണി ഇറങ്ങി. ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട്, സ്തോത്ര ഹല്ലേലൂയ. ചില വിഷയത്തിന് ആരെ നോക്കാതെ ഇറങ്ങാമോ? നീ മറുപടി കൊണ്ടേ കേറുകയുള്ളൂ. സ്വർഗം പറയുന്നു, ജഡരക്തം കൊണ്ട് ആലോചന ചോദിക്കാതെ, നിന്റെ ബുദ്ധി പറയുന്നത് കേൾക്കാതെ, നിന്റെ ഭയം നിന്നെ ചതിക്കാതെ, നീ സ്തോത്ര ഇന്നലകളിലേക്ക് നോക്കാതെ, ദൈവാത്മാവ് ഈ 2021 കേറിയപ്പോൾ സ്വർഗം നിന്നെ പ്രേരിപ്പിക്കുന്ന വിഷയങ്ങൾക്ക് ആത്മാവിൽ മുന്നോട്ട് നീങ്ങാമോ? ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാമോ? ചില വിഷയത്തിന്റെ പരിഹാരം കൊണ്ട് തിരിച്ചു കയറാൻ പറ്റും. ജൈറോസ് ആരും നോക്കാതെ, ആരെയും നോക്കാതെ അദ്ദേഹം സ്തോത്രം കുഞ്ഞിന് ഒരു ജീവിതം മടക്കി കിട്ടുമെന്ന് വിചാരിച്ച് യേശുവിനെ തപ്പിയാണ്. ഇന്നത്തെ പോലെ യേശു എവിടാന്നറിയാൻ വേണ്ടി ആധുനിക സൗകര്യങ്ങൾ ഒന്നുമില്ലാത്ത കാലത്ത് ആ അപ്പൻ ഇറങ്ങുക, നെഞ്ച് പുകഞ്ഞ ഇറങ്ങുന്നത്. ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ ആ സീനൊക്കെ ചിലപ്പോ കാണാറുണ്ട്. അത്യാസന്റെ നിലയിൽ കിടക്കുന്ന 12 വയസ്സുകാരി കൊച്ചുമോളെ ഒരിക്കൽ കൂടി കട്ടിലിന്റെ അടുക്ക പോയി നോക്കിയിട്ട് നെറ്റിയിൽ ഉമ്മയും കൊടുത്തിട്ട് ഏതെങ്കിലും വിധത്തിൽ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ ഒരപ്പന്റെ ഹൃദയം മനസ്സിലാക്കാന്നവർക്കറിയാം. അവസാനത്തെ മിനിറ്റുകൾ ഈ കുഞ്ഞിന് വേണ്ടി ജീവൻ മടക്കിയെടുക്കാൻ വേണ്ടി മരിക്കുമെന്ന് ഉറപ്പായ സ്ഥാനത്ത് സ്തോത്രം ഇറങ്ങിത്തിരിക്കുക, തപ്പിപ്പിടിച്ച് യേശുവിനെയും കൊണ്ട് വരിക. യേശുവിനെയും കൊണ്ട് വരുന്ന വഴിക്ക് വീട്ടിൽ നിന്ന് ആള് വന്നിട്ട് പറഞ്ഞു, നമുക്കറിയാവുന്ന കാര്യമാണെങ്കിൽ ഒരു ദൂതിലേക്ക് വരാൻ ദൈവം എന്നെ വെമ്പൽ കൊള്ളിക്കും. വീട്ടിൽ നിന്ന് ആള് വന്നിട്ട് പറഞ്ഞു, ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട, ബാല മരിച്ചുപോയി, ഗുരുവിനെ പറഞ്ഞയച്ചേക്ക. 1000 ചിന്തകൾ ആ സമയത്ത് സാത്താൻ യായിറോസിന്റെ മനസ്സിലിട്ട് കാണും. എന്താ, യേശുവിനെ തപ്പി പോകാതിരുന്നായിരുന്നെങ്കിൽ കുഞ്ഞിന്റെ മരണം അടുത്തു നിന്ന് കാണായിരുന്നു. അവസാനം കുഞ്ഞിന്റെ ചുണ്ടത്തൊരു തുള്ളി വെള്ളം തൊട്ട് കൊടുക്കായിരുന്നു. യേശുവിനെ തപ്പി ഇറങ്ങിയതിന്റെ പേരിൽ വീട്ടുകാരും നാട്ടുകാരും പറഞ്ഞു, അടുത്തു നിന്ന് കാണാൻ പോലും യോഗമില്ലാതെ പോയല്ലോ എന്ന് പറഞ്ഞേക്കാം. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ചിലരോട് പറയുന്നു, വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചതിന്റെ വെളിച്ചത്തിൽ ഒരുപാട് കുറ്റാരോപണങ്ങൾ കേൾക്കുന്ന ദൈവമക്കൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, അന്യദേശത്ത് പോയി ഒറ്റപ്പെട്ട് കർത്താവിനെ കണ്ടെത്തിയതിന്റെ വെളിച്ചത്തിൽ വീട്ടുകാർ പലരും അകറ്റി നിർത്തിയവർ എന്നെ കേൾക്കുന്നെങ്കിൽ, നിനക്കൊരു നഷ്ടം വരുത്താൻ അനുവദിക്കാത്ത ദൈവത്തെ ഇന്ന് രാത്രി എന്നോട് പറയാൻ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ സ്നേഹപുരസ്സരം അറിയിക്കുന്നു, പിടിച്ചു നിൽക്ക്, അവസാനത്തോളം പിടിച്ചു നിൽക്ക്. കർത്താവ് ഒരു സാക്ഷ്യം തരാതിരിക്കില്ല.
അതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ആകപ്പാടെ മരണ വാർത്ത കേട്ട അപ്പൻ പകച്ചു നിൽക്കുക, നടുറോട്ടി തലച്ചോറിന് തീ പിടിച്ചതുപോലെ പെരുത്തു നിൽക്കുക. ആ സമയത്ത് ഞാനൊരു പാസ്റ്ററാണ്, ഞാനാണ് യേശുവിന്റെ സ്ഥാനത്തെങ്കിൽ എന്ത് പറയേണ്ടു എന്നറിയാതെ ഉത്തരം മുട്ടിപ്പോയ കൊച്ചു ചത്തില്ലായിരുന്നെങ്കിൽ നമ്മൾ പറഞ്ഞേനെ വിശ്വസിക്കേ പ്രാർത്ഥിക്കുന്നൊക്കെ പറഞ്ഞേനെ, ചത്താ പിന്നെ നമ്മൾ പിന്നെ എന്ത് പറയും? പാസ്റ്റർമാര് പലരും കേൾക്കുന്നില്ലേ, മരിച്ചാ പിന്നെ നമ്മൾ എന്താ പറയും? എത്ര പേർക്ക് ധൈര്യമുണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ച് നോക്കാന്ന് പറയാൻ? നമ്മളെ കൊണ്ട് ധൈര്യമുണ്ടോ? പറയുകയല്ല. പക്ഷെ നിൽക്കുന്നത് നമ്മളെ പോലത്തെ ഒരു ഉപദേശിയല്ലല്ലോ, കൂടെ നിൽക്കുന്നത് യേശു അല്ലേ. യായി ചങ്കുരുകുന്നത് കണ്ടപ്പോ വാക്ക് പറഞ്ഞു, യായിറോസേ വിശ്വസിക്കുക മാത്രം ചെയ്യുക. ആ വാക്ക് കേട്ടോ, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇനി നിന്റെ മുമ്പിൽ ഒരേ ഒരു വഴിയല്ലാതെ ഒന്നേക്കാൽ വഴിയില്ല. എന്താണ് ആ ഒരു വഴി? വിശ്വസിക്കുക മാത്രം. ഞാൻ ചിലരോട് ആത്മാവിൽ പറയുന്നു, ഇനി പണം മുടക്കിയിട്ട് കഥയില്ല. ഇനി നിങ്ങൾ ബുദ്ധിമാന്മാരുടെ ആലോചന കേൾക്കാൻ പോയിട്ട് കഥയില്ല. ഇനി നിങ്ങൾ അഡ്വക്കേറ്റിനെ പിടിക്കാനും കൈക്കൂലി കൊടുക്കാനും പോയാൽ വെറുതെ പണം ചെലവെന്നേ ഉള്ളൂ. സ്വർഗം എന്ന് തിരിച്ചു പറയുന്ന ഒരു ദൂതനെ കേൾക്ക്, വിശ്വസിക്കുക മാത്രം ചെയ്യുക. നിനക്കിനി സാധ്യത ഇല്ലെന്നല്ല, നിനക്കിനി വഴിയില്ലെന്നല്ല, നിന്റെ മുമ്പിൽ യാതൊരു സാധ്യത ഇല്ലെന്നല്ല, സ്വർഗത്തിലെ ആത്മാവ് പറയുന്ന ദൂത് കേക്ക്, വിശ്വസിക്കുക മാത്രം ചെയ്യുക. അതിനർത്ഥം ചില വിഷയത്തിന് വിശ്വാസം മാത്രമേ ഫലിക്കൂ, ഇനി അഭിപ്രായം ഫലിക്കുകയല്ല, ഇനി അഡ്വൈസുകൾ ഫലിക്കുകയല്ല, ഇനി വേറെ ഒരു കാര്യം ഒരു ഉപദേശം പോലും ഫലിക്കുകയല്ല. വിശ്വസിക്കുക അല്ലാതെ വഴിയില്ല. ഓക്കേ, സ്തോത്ര ഹല്ലേലൂയ. ഇനി വെറുതെ നാട്ടിലേക്ക് പ്രവാചകന്മാരുടെ ഫോൺ നമ്പർ തപ്പി വിളിക്കണ്ട. കാരണം എന്താ? ഇനി വിശ്വസിക്കുക അല്ലാതെ വേറെ വഴിയില്ല. അതൊക്കെ ഒത്തിരി നോക്കിയതല്ലേ, ഇനി വേറെ വഴിയില്ല. യേശു പറയുന്നു, യായിറോസേ ഞാൻ തിരിച്ചു പോകുകയെന്നല്ല, നിന്റെ മുമ്പിൽ അല്ല വഴി മറഞ്ഞെന്നല്ല, നിന്റെ മുമ്പിൽ ഒരേ ഒരു വഴി, ആരും കാണാത്ത വഴി, വീട്ടുകാർ കാണാത്ത വഴി, മരണവാർത്ത അറിയിക്കാൻ വന്നവൻ കാണാത്ത വഴി, ഞാൻ കണ്ടിട്ടുണ്ട്. ആ വഴി വേറൊന്നും അല്ല, നിന്റെ വിശ്വാസമാണ്. വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഹല്ലേലൂയ. അപ്പൊ ചില വിഷയത്തിന് വിശ്വാസം മാത്രമേ വഴിയുള്ളൂ, ചില കേസിന് കൃപ മാത്രമേ മരുന്നുള്ളൂ. അതെവിടാ? പൗലൂസിന്റെ വിഷയം നിങ്ങൾക്ക് അറിയാലോ. സാത്താന്റെ ദൂതനെ ശൂലം കൊടുത്ത് നിർത്തിയിരിക്കുക പുത്തൻ, ഏതോ വലിയ രോഗാന്ന് പറയുന്നു. ഈ പ്രയാസം കൊണ്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന സമയത്ത് കർത്താവിനോടുള്ള അടുപ്പം കൊണ്ട് 3 വട്ടം പൗലൂസ് ആവർത്തിച്ച് പ്രാർത്ഥിച്ചു. ആ പൗലൂസിനോട് പറഞ്ഞു, ദൈവം നമ്മരാൻ പറഞ്ഞ എന്താന്ന് അറിയാം, സഹിച്ചോ അല്ലാതെ രക്ഷയില്ലെന്നല്ല പറഞ്ഞു. പൗലോസോട് പറഞ്ഞ വാക്കിതാണ്, പൗലോസേ പൗലോസേ സ്തോത്രം ശ്രദ്ധിച്ചേ, പറഞ്ഞ വാക്കിതാണ്, പ്രാർത്ഥിച്ചാൽ ഈ ശൂലം മാറിപ്പോകില്ല, പകരം എന്റെ കൃപ നിനക്ക് തരാം. അപ്പൊ ചില വിഷയത്തിന് കൃപ മാത്രമേ പരിഹാരമുള്ളൂ. മനസ്സ് തകർന്ന വിഷയത്തെ ഓർത്ത് ഇനിയും കരഞ്ഞ് 10 പേരോട് പറഞ്ഞാൽ ആ വിടവ് കുറച്ചുകൂടെ വലുതാകുന്നുള്ളൂ. പക്ഷെ ആ സ്ഥാനത്ത് ദൈവം തന്റെ കൃപ തന്നാൽ മുറിവ് ഉണങ്ങും. ചില വിഷയത്തിന് പ്രാർത്ഥന മാത്രമേ പരിഹാരമുള്ളൂ, ചില വിഷയത്തിന് വിശ്വാസം മാത്രമേ പരിഹാരമുള്ളൂ, ചില വിഷയത്തിന് ദൈവകൃപ കൊണ്ട് മാത്രമേ പരിഹാരമുള്ളൂ. അത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് മറുപടി ഒന്നുമില്ല. ദൈവം അങ്ങനെ പറഞ്ഞു പൗലോസിനോട്, അതേ മറുപടിയുള്ളൂ. ആ കൃപയുണ്ടെങ്കിൽ പ്രശ്നങ്ങളിൽ പിടിച്ചു നിൽക്കാം, പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കാം. സ്തോത്ര ഹല്ലേലൂയ. തിരിച്ചു ഞാൻ കൊലോസ്യ ലേഖനത്തിലേക്ക് വരട്ടെ. ആ വാക്യത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്, എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, കൊലോസ്യ സഭ കവർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. തത്വജ്ഞാനികൾ വെറും വഞ്ചന കൊണ്ട് കവർന്നെടുക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? സഭയെ പൗലോസ് പറഞ്ഞേൽപ്പിക്കുക, ഒരൊഴപ്പം പ്രാർത്ഥന കൊണ്ട് രക്ഷപ്പെടാൻ പറ്റിയത്. രാത്രി കടക്കാൻ നേരത്ത് എന്തത് ചെയ്യമേ ദൈവത്തിന് സ്നേഹം പറഞ്ഞ് 23-ാം സങ്കീർത്തനം വായിച്ച് സ്തോത്രം, ഒരു കൊച്ചു പ്രാർത്ഥനയും പ്രാർത്ഥിച്ചു കടന്നാൽ രാത്രിക്ക് രാത്രി കവർന്നുകൊണ്ട് പോകാൻ പോകും. അങ്ങും വിദേശത്തായിരിക്കുന്ന കുഞ്ഞുങ്ങളെയും കൊച്ചുമക്കളെയൊക്കെ ചിലപ്പോൾ കവർന്നെടുക്കും. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ സാധാരണ പ്രാർത്ഥന പോരാ, അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ പൗലോസ് അവനെ പഠിപ്പിച്ചു, പ്രാർത്ഥനയ്ക്ക് കുറച്ചുകൂടെ ഡെപ്ത് വേണം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വാക്ക് ഈ സഭയോ മറ്റൊരു സഭയോടും പറഞ്ഞപ്പോൾ പറയാത്തത്,
ഈ സഭയോട് പറഞ്ഞപ്പോൾ പറയാൻ കാരണം, നിങ്ങളുടെ മുമ്പിലെ പ്രശ്നം സാധാരണക്കാർ അഭിമുഖീകരിക്കുന്ന പോലെയല്ല. നിങ്ങളുടെ മുമ്പിലെ പ്രശ്നം നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ നന്മകളെ, നിങ്ങൾക്ക് ദൈവം തന്ന കൃപകളെ, നിങ്ങളുടെ അനുഭവങ്ങളെ കവർന്നെടുക്കാനുള്ള സാധ്യതകൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇനിയിപ്പോ പേടിച്ച് രാത്രി ഉറക്കം വരാതെ സ്തോത്രം നമ്മള് കാവലാളെ ആക്കിയിരിക്കണമെന്നല്ല എഴുതിയിരിക്കുന്നത്. പിന്നെ എന്താ എഴുതിയിരിക്കുന്ന അറിയാം, സാധ്യതയുണ്ട് സ്തോത്രം. എന്ത് സാധ്യതയുണ്ട്? പ്രാർത്ഥനയ്ക്ക് മാറ്റം വരുത്തിയാൽ സാധ്യതയുണ്ട് സ്തോത്ര ഹല്ലേലൂയ. എന്താണ് സാധ്യത? ആ സാധ്യത മറ്റൊന്നുമല്ല സ്തോത്ര ഹല്ലേലൂയ, ആ സാധ്യത നിങ്ങൾ ഉറ്റിരുന്നാൽ നിങ്ങളിൽ ഒരെണ്ണത്തെ തൊടാൻ പറ്റി. ഉറ്റിരുന്നാൽ നിങ്ങളുടെ നന്മയെ പിടിക്കാൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉറക്കളച്ചിരിക്കാന്നാണോ? എല്ലാ രാത്രിയും മുഴുരാത്രി പ്രാർത്ഥന നടത്തുന്നതാണോ? ഒന്നുമല്ല അർത്ഥം. അതിന്റെ വിശദീകരണം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു മിനിറ്റ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പാസ്റ്ററിനോട് അനുവദിച്ച സമയം തീരും. നാളെ രാത്രി ബാക്കിയുള്ള പേരിൽ ആത്മാവിലെ പ്രാർത്ഥനയെ കുറിച്ചും ഓരോ പറഞ്ഞു മറ്റു തരം വാക്കുകളെ കുറിച്ച് നാളെ രാത്രി പറയാം. ഞാൻ ഈ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഉറ്റിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് തത്തുല്യമായ ഒരു വാക്ക് വേദപുസ്തകത്തിൽ നിന്ന് സ്തോത്ര വേദപുസ്തക വ്യാഖ്യാതാക്കൾ പറയാറുള്ളത് ഉൽപ്പത്തി 1:1 സ്തോത്രം. പുതിയ നിയമത്തിന്റെയും പഴയ നിയമത്തിന്റെയും ഭാഷകൾ തമ്മിൽ രണ്ട് ഭാഷയിൽ എഴുതിയെന്നൊക്കെ എനിക്കറിയാം, പക്ഷേ ഒത്തുവരുന്ന രണ്ട് വാക്കുകളെ കുറിച്ച് പറയാം. ഭൂമി പാഴും ശൂന്യമായിരുന്ന കാലഘട്ടത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട്, അതിങ്ങനെയാണ് സ്തോത്രം. ഭൂമി പാഴും ശൂന്യമായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. പരിവർത്തിക്കുക എന്ന വാക്ക് എന്താണ് പരിവർത്തിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ആ വാക്കിനൊക്കെ നമ്മുടെ ബൈബിളിനൊരു പ്രത്യേക ഭാഷയുണ്ട്. ദൈവം ഉദ്ദേശിച്ചത് എന്താണോ അത് ഗ്രഹിക്കുന്നതാണ് ബൈബിളിന്റെ വചന വ്യാഖ്യാനം എന്ന് പറയും. നമുക്കിഷ്ടമുള്ള കാര്യം പറയുന്നതാണ്. ദൈവം ഉദ്ദേശിച്ച എന്താണ്? ദൈവം ഉദ്ദേശിച്ച കാര്യം പറയാം. പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ പഴയ അപ്പച്ചന്മാരും പഴയ ദൈവദാസന്മാരും പറഞ്ഞത് അവരുടെ വ്യാഖ്യാനമാണ് ഏറ്റവും സിമ്പിൾ. ഒരു കോഴി മുട്ടയുടെ പുറത്ത് അടയിരിക്കുന്നത് പോലെ ആ വിഷയം എന്താകുമെന്ന് അറിയുമ്പോഴും അതിനെ വിട്ടുകളയാതെ പിന്തുടരുകയാണ്. അതിനാണ് ആ വാക്ക് മൂലഭാഷയിൽ ഉപയോഗിക്കുന്നത്. തത്തുല്യമായ വാക്കാണ് ഉറ്റിരിക്കുക എന്ന് പറഞ്ഞതിനകത്ത് കൊടുത്തിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ശ്രദ്ധിച്ചേ, മുട്ടയുടെ പുറത്തൊരു പിടക്കോഴി വ്യക്തിയെ വടയിരിക്കുമ്പോൾ ഞാനൊരു കർഷക കുടുംബത്തിൽ വളരെ കഷ്ടപ്പെട്ട് പശുവിനെ ആടിനെ വളർത്തിയും കോഴി വളർത്തിയൊക്കെ അതിന് മുട്ട വിറ്റും പാല് വിറ്റൊക്കെ ഞങ്ങളെ വളർത്തിക്കൊണ്ട് വന്ന ഒരു ഗ്രാമീണ കർഷക കുടുംബത്തിന്റെ പശ്ചാത്തലത്തിന് വന്നതിന്റെ പേരിൽ കോഴിമുട്ട അടവയ്ക്കുന്നതൊക്കെ ഒത്തിരി കണ്ടിട്ടുള്ളതിന്റെ പേരിൽ ഈ ഭാഗങ്ങളൊക്കെ പ്രസംഗത്തോടുള്ള ബന്ധത്തിൽ ഗ്രഹിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ട് എനിക്ക് തോന്നാറില്ല. ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് കോഴികളുണ്ടായിരുന്നു, പക്ഷെ അടവയ്ക്കാൻ വേണ്ടി ആണ്ടിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം അടവയ്ക്കുമ്പോൾ സാധാരണ കണ്ടിട്ടുള്ളത് മിക്കവാറും എല്ലാ കൊല്ലവും ഒരേ കോഴിയെ തന്നെയാണ് അടവയ്ക്കാൻ എൻ്റെ അമ്മ പിടിക്കാറുള്ളത്. അതിന്റെ കാരണം എന്താണെന്നറിയാം? എല്ലാ കോഴിക്കും പറ്റിയ പണിയല്ല അടയിരിക്കുക. സ്തോത്രം, അത് അമ്മമാർക്കറിയാം. അപ്പൊ ഈ പ്രാർത്ഥന എല്ലാരെയും കൊണ്ടും പറ്റും, എല്ലാ വിഭാഗത്തിലും പ്രാർത്ഥന, അത് പറഞ്ഞു നമ്മൾ തുടങ്ങിയത്. പക്ഷെ ഒരു പ്രത്യേക തരം പ്രാർത്ഥനയുണ്ട്, അതെന്താന്ന് അറിയാമോ? ചില വിഷയത്തിനകത്ത് വിടുതൽ കിട്ടുമ്പോളും വിടാതെ പിടിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അതെല്ലാരെയും കൊണ്ടും പറ്റില്ല. ചില അമ്മമാർക്ക്, ചില അപ്പന്മാർക്ക്, ഇതിനെ വിരക്തിയായി തോന്നാത്തവർക്ക്, ഇതിൽ മടുപ്പില്ലാത്തവർക്ക്, അവരെ സംബന്ധിച്ച് ചില കാര്യങ്ങൾക്ക് അവര് ജാഗരിക്കാൻ തുടങ്ങിയാൽ, അവരുറ്റിരിക്കാൻ തുടങ്ങിയാൽ ദൈവത്തിന്റെ ആത്മാവ് അതിന്റെ മീതെ പ്രവർത്തിക്കാൻ ആരംഭിക്കും. സഭയോട് ഈ ദിവസങ്ങളിൽ ദൈവാത്മാവ് പറയാൻ വേണ്ടി ഈ സൂമിലേക്ക് വരുന്നതിനേക്കാൾ മുമ്പ് എന്നോട് പറഞ്ഞ ഭാഗം നിങ്ങളോട് പറഞ്ഞ അവസാന ഭാഗത്തേക്ക് വരിക. ഒരു സാധാരണ പ്രാർത്ഥന കൊണ്ട് സ്തോത്രം ജയിക്കാൻ പറ്റുന്ന വിഷയമല്ല നിങ്ങളിൽ പലരിലും കിടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും ജയം ഇല്ലെന്നല്ല. പ്രാർത്ഥനയിൽ ഒരു മാറ്റം വരുത്തിയ ഞാൻ അതിന്റെ ഗൗരവമുള്ള കാര്യം നാളെ രാത്രി പറയാം. എവിടെയൊക്കെ മാറ്റം വന്നിട്ടുണ്ടോ അവിടെയെല്ലാം പ്രാർത്ഥനയിൽ മാറ്റം വന്നിട്ടുണ്ട്. പ്രാർത്ഥന മാറിയെടുത്ത് ഉണർവുണ്ടായിട്ടുണ്ട്. പ്രാർത്ഥന മാറിയെടുത്ത് ദൈവപ്രവൃത്തി നടന്നിട്ടുണ്ട്. പ്രാർത്ഥന മാറിയെടുത്ത് ദൈവത്തിന്റെ ഭയങ്കരമായിരിക്കുന്ന പ്രവൃത്തികളും വിടുതലുകളും നടന്നിട്ടുണ്ട്. സ്തോത്രം. ദൈവാത്മാവ് പറയുന്നു സാധാരണയ്ക്കപ്പുറത്തേക്ക് ഒരു പ്രാർത്ഥന, ഒരു ഉറ്റിരിക്കൽ, ഒരു ജാഗരിക്കൽ. കോഴി അതിന്റെ പുറത്തിരിക്കുമ്പോൾ സ്തോത്രം ആ ചൂടേറ്റ് വേറെ ഒന്നിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ തന്നെത്താൻ മറന്ന് ഈ വിഷയത്തിനൊരു പരിഹാരം ഉണ്ടാകണമെന്ന് പറഞ്ഞിരിക്കുന്ന, അത് ജീവിതകാലം മുഴുവനും വേണ്ട, 12 കൊല്ലമൊന്നും വേണ്ട, ചില നാളുകൾ ചില വിഷയത്തിന് ജാഗരിച്ചിരുന്നാൽ ഈ ആണ്ടിന്റെ ആരംഭ നാളുകളിൽ കഴിയുന്നതിനേക്കാൾ മുമ്പ് തന്നെ വർഷങ്ങൾ പഴക്കമുള്ള ചില വിഷയത്തിന്റെ മേൽ
ദൈവം പ്രവർത്തിക്കുമെന്ന് ഒരാത്മപ്രേരണ ഞാൻ വിളിച്ചു പറയുമ്പോൾ അതിന് ആമീൻ പറയാൻ സ്തോത്രം പറയാൻ എത്ര ദൈവമക്കൾക്ക് മനസ്സുണ്ട്. അവരെ ദൈവാത്മാവ് ഇന്ന് രാത്രിക്കാരൻ സഹായിക്കാതിരിക്കില്ല. ദൈവാത്മാവ് പറയുന്നു, ഉറ്റിരുന്നാൽ ജാഗരിച്ചാൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നമ്മുടെ വിഷയത്തിൽ വരുന്നു. സ്തോത്രഹല്ലേലൂയ. ഒരു വാക്കോടെ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. കേട്ടോണേ, സ്തോത്രഹല്ലേലൂയ. ഉറ്റിരിക്കുക, ഒരു വിഷയത്തിന് പരിഹാരം വരുവാണ്. ഒരു ജീവൻ കോഴിയിൽ നിന്ന് എന്താ സംഭവിക്കുന്നത്? ഒരു പ്രതിഭാസമാണത്, ജന്മസിദ്ധമായ ദൈവം വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ്. കുറെ ദിവസങ്ങൾ സ്തോത്രം ഇതിന്റെ പുറത്തിരുന്ന് കഴിയുമ്പോൾ ഈ മുട്ടയ്ക്കകത്ത് ജീവൻ തുടിക്കാൻ തുടങ്ങി, ചലനമുണ്ടാകാൻ തുടങ്ങി. അത് കോഴിക്ക് തിരിച്ചറിയാൻ പറ്റും. അന്നേരം അത് കോഴി കൊത്തി പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരും. സ്തോത്രഹല്ലേലൂയ. ദൈവം പറയുന്നു, ചില വിഷയങ്ങൾ ജീവനറ്റ് കിടക്കുന്നത്, എന്താകുമെന്നറിയാതെ കിടക്കുന്നത്, വെറും കണ്ണിന് പ്രതീക്ഷയില്ലാതെ കിടക്കുന്നത്, അതിനകത്ത് ജീവന്റെ തുടിപ്പുകൾ വ്യാപരിപ്പാൻ, മരിച്ച സെല്ലുകൾ ചലിക്കാൻ, നിന്റെ ദർശനങ്ങൾ മരിച്ചു കിടക്കുന്നെങ്കിൽ ചലിക്കാൻ, വാഗ്ദത്തങ്ങൾ അനങ്ങാതെ കിടക്കുന്നത് ചലിക്കാൻ, പ്രാർത്ഥനയല്ലാതെ വേറെ വഴിയില്ല. ഞാൻ ഇടയ്ക്ക് പറഞ്ഞൊരു വാക്ക് ഈ സൂമിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. വേറെ വഴിയില്ല. പ്രാർത്ഥനയെ കുറച്ചുകൂടെ ചൂടുപിടിപ്പിക്കുക, പ്രാർത്ഥനയെ കുറച്ചുകൂടെ സജീവമാക്കുക. അത് ആത്മാവിലെ പ്രാർത്ഥനയിലേക്ക് കയറിയാൽ, അത് നാളെ ചിന്തിക്കാം, ആത്മാവിലെ പ്രാർത്ഥനയിലേക്ക് കയറിയാൽ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറമായ ദൈവപ്രവൃത്തികൾക്ക് സാധ്യത വരും. ഞാൻ പ്രാർത്ഥിക്കട്ടെ. കണ്ണം നടച്ച് ഒരു രണ്ട് മിനിറ്റ് ദൈവസന്നിധിയിൽ ദയവായിട്ട് ഈ ശബ്ദത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കാൻ ഒരുങ്ങിയാട്ടെ. കർത്താവിന്റെ ആത്മാവ് ഇന്ന് രാത്രി പറഞ്ഞ പ്രസക്തമായ ഭാഗങ്ങൾ ഇതാണ്. ഒന്ന്, ചില കാര്യത്തിന് വിശ്വാസമല്ലാതെ പരിഹാരമില്ല, ചില കാര്യത്തിന് പ്രാർത്ഥനയല്ലാതെ പരിഹാരമില്ല, ചില കാര്യത്തിന് ദൈവകൃപയാലല്ലാതെ പരിഹാരമില്ല. അതുകൊണ്ട് സ്വർഗം നിങ്ങളിൽ ചിലരെ ആഹ്വാനം ചെയ്യുന്നു. എന്ത് പറയുന്നു? പ്രാർത്ഥന ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. എനിക്കതിന്റെ കൃപത കുറച്ചോട്, എന്റെ കുറെ കാര്യങ്ങൾ ഡെഡായി കിടക്കുക, അതിനൊന്ന് ജീവൻ പിടിപ്പിക്കണം. ഇനി ആരോട് പറയാൻ? ദൈവം പറയുന്നു, നിനക്കത് സാധ്യമാണ്. ആ ഇരിക്കുന്ന ചിലരെ വിരൽ ചൂണ്ടി പറയുന്നു, നിനക്കത് സാധ്യമാണ്, നിനക്കത് സാധ്യമാണ്. നിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കുറെ കൃപകളുണ്ട്, അത് ജീവൻ പിടിപ്പിക്കാൻ ദൈവാത്മാവ് ഇത് പറയുമ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കരുണാസമ്പന്നനായ ദൈവത്തിന്റെ കൈകളിലേക്ക് ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയെ ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കിരിക്കുന്ന ദൈവമക്കൾ എന്ത് അവരോട് പറയേണ്ടു എന്ന് ദൈവസന്നിധിയിൽ ജാഗരിക്കുന്നു. ആത്മാവിലെ പ്രാർത്ഥനയ്ക്ക് അത്ഭുതം വിളിച്ചു വരുത്താൻ കഴിയുമെന്ന് ദൈവം എന്റെ കാതിൽ പറഞ്ഞു. അതിന്റെ ഒരു ഭാഗം അങ്ങയുടെ മക്കളുമായിട്ട് പങ്കുവെച്ചു. എന്റെ അപ്പച്ച, ഞങ്ങൾ ആത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. ദൈവം ചില കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുക. ചിലരെ പ്രാർത്ഥന ഫലമേൽപ്പിക്കുക. ദൈവപ്രവൃത്തി മഹത്വം വെളിപ്പെടുത്തണം, കൃപയിൽ താങ്ങണം, ഈ വാക്കുകൾ ധന്യമാകണം. എഫേസ് ലേഖനത്തിന്റെ ചുവട് പിടിച്ച് പറഞ്ഞു തുടങ്ങിയത് ദൈവജനത്തിന് ഈ ലേഖനം ഒരു അന്യർത്ഥമായ അടയാളമാക്കി മാറ്റണം. കർത്താവെ, കവർച്ചക്കാരെ പോലെ ജീവിതത്തിൽ നിന്ന് കൊള്ളയടിക്കുക. റാമാന ഷിക്കമാന സതിയാരപക്ഷസി. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കും, ആരോഗ്യത്തെ, സന്തോഷത്തെ, സമാധാനത്തെ, സമ്പത്തിനെ, തലമുറയെ, വിശ്വാസത്തെ, ഇതിനെ കൊള്ളയടിക്കുന്നത് പോലെ പ്രതീക്ഷിക്കാതെ കവർന്നു കളയാൻ ശത്രു ശ്രമിക്കുന്ന തന്ത്രങ്ങളെ എനിക്ക് കിട്ടിയ ദൈവിക വെളിപ്പാട് യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. ഈ വചനം കേട്ടിരുന്ന ഒരൊറ്റ കുടുംബത്തിൽ, ഒരൊറ്റ വ്യക്തിയിൽ ഈ കവർച്ച നടത്താൻ ശത്രുവിനും ലോകത്തിനും കഴിയരുത്. അവരുടെ വിശ്വാസം കൊള്ളയടിക്കപ്പെടരുത്, അവരുടെ വിശുദ്ധി കവർച്ച ചെയ്യപ്പെടരുത്, അവരുടെ മക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തരുത്. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ നാമത്തിൽ ദൈവം തന്നതൊന്നും ശത്രു കവർന്നുകൊണ്ട് പോകരുത്. ഞങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കണമേ സ്വർഗീയ പിതാവായ ദൈവമേ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം അനുവദിച്ചാൽ നാളെ വീണ്ടും കാണാം. ഒരിക്കൽ കൂടി നിങ്ങളുടെ പ്രാർത്ഥന ചോദിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. പ്രിയ ദേവദാസനെ പ്രത്യേകം നന്ദി. അദ്ദേഹം തന്റെ പ്രസംഗം ആരംഭിച്ചപ്പോൾ പറഞ്ഞതുപോലെ കേൾവിക്കാരായ നമ്മുടെ പ്രതീക്ഷയും നമ്മുടെ ആഗ്രഹവും അനുസരിച്ചാണ് ദൂത് പ്രകാശിപ്പിക്കപ്പെടുന്നത്. എനിക്ക് നല്ല നിശ്ചയമുണ്ട്, ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായി നമ്മോടുള്ള ദൈവത്തിന്റെ ആലോചനയെ അറിയിച്ചു. ആമേൻ. ഒരു വലിയ
പോരാട്ട പ്രാർത്ഥനയ്ക്ക് ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കേണ്ടതിന്റെ ആവശ്യകതയെ നമ്മുടെ നിർമ്മല മനസാക്ഷി ഉണർത്തി ഇന്ന് രാവിലെ സംസാരിച്ചു. അത് കഴിഞ്ഞ ഒരു വർഷമായി നാം ആ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 10 മാസമായി മുടങ്ങാതെ നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് ഉത്തരമുണ്ട് എന്ന് ഇന്ന് രാത്രി നമ്മളോട് പറഞ്ഞ ദൈവത്തിന്റെ ദൂത് കേട്ട് എത്ര പേർക്ക് ഇന്ന് രാത്രി ആമേൻ എന്ന് പറഞ്ഞ് ആ ദൈവികാലോചന ഏറ്റെടുക്കാൻ കഴിയും. ആമേൻ. ആത്മാവിൽ പ്രാർത്ഥിക്കണം. ആത്മാവിൽ ഏതു നേരത്തും പ്രാർത്ഥിക്കണം. അതിന്റെ ആവശ്യകതയെ കുറിച്ചും പോരാടി പ്രാർത്ഥിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചും ഇന്ന് രാത്രി നമ്മെ പ്രബോധിപ്പിച്ച് ഉണർത്തിയില്ലേ? അതെ. ദേവദാസൻ ആ സമാപനത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അവസാനം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞതുപോലെ ദൈവം കൊടുത്തൊരാലോചനയാണ്. ദൈവം നമ്മുടെ നന്മയെ, തലമുറയെ, നമ്മുടെ വിരുദിനെ ഇതാ ആ കവർന്ന് കളയുവാൻ, കൊള്ളയിട്ട് കളയുവാൻ പദ്ധതി ഇട്ടുകൊണ്ട് പോരാടുന്ന വിഷയത്തിൽ സാധാരണ ഒരു പ്രാർത്ഥന പോരാ, അല്പമായ ചില പ്രാർത്ഥന പോരാ, പോരാടി പ്രാർത്ഥിക്കേണ്ട ആവശ്യകതയെ കുറിച്ച് പ്രിയ പിതാവേ, പ്രിയ മാതാവേ, പ്രിയ സഹോദര സഹോദരി, ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഉണർത്തിയെങ്കിൽ ദൈവമേ അത് പോരാടി പ്രാർത്ഥിക്കുവാൻ നമ്മോട് പറഞ്ഞതുപോലെ ഒരു കോഴി അടയിരുന്നിട്ട് അത് എന്താകും, ആ വിഷയം എന്താകും എന്ന് കാണും വരെ, അതിന്മേൽ അടയിരിക്കുന്നത് പോലെ, ഒരു ജീവൻ വരുന്നത് വരെ അടയിരിക്കുന്നത് പോലെ ഈ ദിനങ്ങളിൽ കൃപ പ്രാപിച്ച് നാം പ്രാർത്ഥിക്കാൻ ഒരുങ്ങേണ്ടതിന്റെ ആവശ്യകത നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചില്ലേ? അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ഒരു വലിയ ജയമുണ്ട്, ഒരു വലിയ വിടുതലുണ്ട് എന്ന് ഇന്ന് രാത്രി പറഞ്ഞുവെങ്കിൽ അമേൽ നമുക്കൊന്ന് ഒരുക്കപ്പെടാം. എന്നോട് സംസാരിച്ച വചനങ്ങൾക്കായി നന്ദി എന്ന് എത്ര പേർ പറയും? അവർ കരങ്ങളെ ഉയർത്തി ദൈവസന്നിധിയിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. മുടങ്ങിക്കിടന്ന ആ കൃപയെ ഇന്ന് രാത്രി ഒന്ന് ഉണർത്തിയെടുക്കാം. ആമേൻ. മണിക്കൂറുകൾ അർദ്ധരാത്രികളിൽ വെളുപ്പിന് എഴുന്നേറ്റിരുന്ന് മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന പതിവ് നിനക്കില്ലായിരുന്നോ? ഇന്നത് മങ്ങിപ്പോയെങ്കിൽ അതൊന്ന് മടക്കിയെടുക്കാം. ചില വിഷയങ്ങൾ നിന്റെ മുൻപിൽ ദൈവം ചൂണ്ടിക്കാണിച്ചിട്ട് നിന്നെ ഉണർത്തിയില്ലേ? ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ക്ഷീണം നിമിത്തം നീ ഉറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി വീണ്ടും ദൈവാത്മാവ് ഒരു പോരാട്ട പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മെ പ്രബോധിപ്പിച്ചുണർത്തിയതാ. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചു. ഇന്ന് രാത്രി വീണ്ടും ഞാൻ പറയട്ടെ, എല്ലാവരുമല്ല ഒരു ശേഷിപ്പിനെ ദൈവം ഗിദെയോന്റെ കാലത്തെന്ന് പോലെ 300 ഇവിടെ ആവർത്തിച്ചു പറയുന്ന ദൈവത്തിന്റെ ദൂതാണ് ആമേൻ. ഒരു ശേഷിപ്പിനെ അപ്രകാരമുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഈ കാലഘട്ടത്തിൽ ഈ സഭയിൽ നിന്ന് എന്റെ ദൈവം എഴുന്നേൽപ്പിക്കുന്നുവെന്ന് ദൈവാത്മാവ് നമ്മോട് ദൂത് പറഞ്ഞില്ലേ? ആ ശേഷിപ്പിൽ, ആ ചുരുക്കം പേരിൽ ഒരു വ്യക്തി നീ ആയിരിക്കണമെന്ന് ദൈവാത്മാവ് ആഗ്രഹിക്കുന്നുകൊണ്ടാണ് ഇന്നും നിന്റെ നിർമ്മല മനസാക്ഷിയെ തൊട്ടുണർത്തി ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചത്. അതെ, ഒരു വലിയ ദൈവിക പ്രവൃത്തി നമ്മുടെ ദൈവം ചെയ്യാൻ പോവുകയാണ്. ഒരു വലിയ ദൈവിക പ്രവൃത്തി എന്റെ ദൈവം നിശ്ചയമായും നമുക്ക് വേണ്ടി ചെയ്യും. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് ഈ രാത്രിയിൽ ഞങ്ങളോട് സംസാരിച്ച ദൈവ ദൂത ഞങ്ങൾ ഒരുക്കമുള്ള ഹൃദയങ്ങളോടെ പ്രതീക്ഷയോടെ ദൈവസന്നിധിയിൽ നിന്നു ഞങ്ങളോട് സംസാരിച്ച ദൂതനായ സ്തോത്രം, ദൂതുകളെ പ്രകാശിപ്പിച്ച് തന്നതിനായ സ്തോത്രം, അഭിഷിക്തനെ ഞങ്ങളോടുള്ള ദൈവിക ആലോചന അറിയിപ്പാൻ ദൈവ കരങ്ങളെടുത്ത് ഉപയോഗിച്ചതിനാൽ സ്തോത്രം. ഈ ദിനങ്ങളിൽ തീരുമാനങ്ങളിലേക്ക് ഞങ്ങൾ മടങ്ങി വരട്ടെ, പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ, ദീർഘമായ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരട്ടെ. ഞങ്ങളൊരു വിഷയത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പോരാടി പ്രാർത്ഥിക്കുമ്പോൾ അതിന് ർത്തിക്കുന്ന പരിശുദ്ധാത്മാവ് അതിന്മേൽ ഒരു വിടുതൽ നൽകി തരുമെന്ന് ഇന്ന് രാത്രി ഞങ്ങൾക്ക് വീണ്ടും ഉറപ്പ് നൽകിയല്ലോ. അതെ, ഈ വർഷത്തിന്റെ പ്രാരംഭ മാസങ്ങളിൽ തന്നെ അങ്ങനെയുള്ള ദൈവിക വിടുതൽ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുന്നതിനാൽ നടക്കുന്നുവെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ആമേൻ, ഹല്ലേലൂയ. നാളെയുള്ള സഭാരാധനകളെ ദൈവകരങ്ങളെ കേൾപ്പിക്കുന്നു. നാളെ വൈകുന്നേരം പ്രിയ ദൈവദാസൻ ഞങ്ങളോട് ഇതിന്റെ ബാക്കി വചനം സംസാരിക്കുമ്പോൾ ദൂതുകളെ പ്രകാശിപ്പിക്കണമേ, ഞങ്ങളോട് അറിയിച്ചേണമേ. ഇന്ന് രാത്രിയിൽ ഏകദേശം 97 കുടുംബങ്ങൾ വിവിധ ഗാഡ്ജറ്റുകളായി സംബന്ധിച്ചല്ലോ. അവരെ എല്ലാവരെയും ഈ ദൂത നിമിത്തം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾക്കായി സ്തോത്രം. ഈ രാത്രി ദൈവകൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ.
മാനവമഹത്വം നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേട്ട് ഉത്തരമല്ലണം സ്വർഗീയ പിതാവേ. ആമേൻ. നമ്മുടെ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. കടന്നു വന്ന എല്ലാവർക്കും നന്ദി. വിശേഷാൽ പ്രിയ ദൈവദാസന് നന്ദി. ദൈവം അനുവദിച്ചാൽ നാളെ വൈകുന്നേരം വീണ്ടും നമുക്ക് കടന്നു വരാം. മാക്സിമം അറിയിക്കാവുന്ന ഒരൊക്കെ അറിയിക്കേ. ദൈവ വചനം കേൾപ്പാൻ ദൂതുകൾ ഏറ്റെടുക്കുവാൻ പ്രിയപ്പെട്ടവർ കടന്നു വരട്ടെ. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നാളത്തെ നമ്മുടെ സർവീസിന്റെ ടൈമിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് സംബന്ധിക്കാവുന്നതാണ്. ഓൺലൈനിലും നിങ്ങൾക്ക് ഈ സർവീസിൽ പങ്കെടുക്കാവുന്നതാണ്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗുഡ് നൈറ്റ് ടു ഓൾ. പ്രിയ ദൈവദാസന് പ്രത്യേകാൽ ഒരിക്കൽ കൂടെ നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.